بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدًا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين لولا الذين لهم ورد يقومون وآخرون لهم سرد يصومون لدكدكت أرضكم من تحتكم سحرا لأنكم قوم سوء لا تطيعونا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാനമുള്ള ഉസ്താദുമാരെ, പണ്ഡിതരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം ശേഷണങ്ങളാണോ ഇന്നലെ നാം പറഞ്ഞത്. അതിലേറ്റവും കാര്യ ഗൗരവത്തോടെ കാണേണ്ടതാണ് ആദ്യം വിശദീകരിച്ച വിനയം ചാലിച്ച ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും. മഹാരഥന്മാർക്കതുകൊണ്ട് അള്ളാഹു ഉയർച്ച നൽകി എന്നതല്ലാതെ ഒരിക്കലും അവർ താഴോട്ട് പോയിട്ടില്ല. രണ്ടാമതായി മറ്റുള്ളവരെ നന്നാക്കാനും അവരുടെ ഷറിൽ നിന്ന് മുക്തി നേടാനുമായി ആളുകൾ പറയുന്ന വിവരക്കേട് സമ്മതിച്ചു കൊടുക്കാതെ, സാഗൂതം അതിന് അംഗീകാരം നൽകാതെ സലാമത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്ന സൂക്ഷ്മത. മൂന്നാമതായി പറയുന്ന അടയാളങ്ങൾ അവരുടെ
ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പലർക്കും പല വിധേനയും ഒരുങ്ങിയിട്ടും സാധിക്കാത്ത വളരെ വലിയ ഗുണമാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. അവരെക്കാളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളവരാണ് നാം. മഹത്തുക്കൾ നമ്മെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും കണ്ടിട്ടില്ല. എങ്കിലും ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൽ 100% വിജയിച്ചവരായിരുന്നു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിന് വേണ്ടി രാപ്പാർക്കും, രാത്രി ഹയാത്താക്കും. രാത്രി പാർക്കുക എന്ന് പറഞ്ഞാൽ ഹയാത്ത്, മൗത്ത് എന്ന് പറഞ്ഞാൽ നൗമാൻ, അല്ലെങ്കിൽ നൗമിന്റെ സഹോദരനാണ് ഉറക്കം, മൗത്തിന്റെ സഹോദരനാണ്. അവര് രാത്രി മൗത്തിലല്ല, ഹയാത്തിലാണ്. യബീതൂന ലിറബ്ബിഹിം, റബ്ബിനു വേണ്ടി അവര് രാപ്പാർക്കും. സുജ്ജദൻ വഖിയാമ, സുജൂദ് ചെയ്യുന്നവരായും നിസ്കരിക്കുന്നവരായും പ്രാർത്ഥന നടത്തുന്നവരായും രാത്രി നേരം കളയുന്ന, സൗന്ദര്യപ്പെടുത്തുന്ന മഹാന്മാർ. അപ്പോ പകൽ ജീവിതം നോക്കുകയാണെങ്കിൽ വിനയവും ഷറും ഒന്നും ഇല്ലാതെ അവരുടെ പകൽ വിശുദ്ധമാണ്. രാത്രിയാണെങ്കിലോ, രാത്രി അതിലേക്കാൾ സൗന്ദര്യം. രാത്രി അവരാരോടും സ്വറ പറയാനില്ല, വടായി പറയാനുമില്ല, നേരം പോക്കിന് വേണ്ടി കളിക്കാനും ഇല്ല. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവര് രാപ്പാർക്കുന്നത് അവരുടെ റബ്ബിന് വേണ്ടിയാണ്. റബ്ബിന് വേണ്ടി രാപ്പാർക്കുമ്പോൾ അവർക്കുള്ള ആ ഒരു സൗന്ദര്യം, അവർ രാത്രി മെച്ചപ്പെടുത്തുന്നത് ആരാധനകളിലാണ്. കുറെ നേരം പ്രാർത്ഥന നടത്തുന്നവരുണ്ട്, നിസ്കാരത്തിലായി കുറെ നേരം കഴിക്കുന്നവരുണ്ട്, ദിക്റിലും ഔറാദിലുമായി അങ്ങനെ തികക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും ഒരിക്കലും അവരെ രാത്രി മുഴുവനായും മരണം ഉള്ള രാത്രിയല്ല. നമ്മളൊരു പക്ഷേ രാപ്പാർക്കാന്ന് പറയും, ഹയാത്താക്കാണ്, എന്നിട്ട് കുറച്ച് ഞാൻ പിന്നെ മൗത്ത് വരും. ഹയാത്താക്കുന്ന ആള് സജീവമാക്കാന്ന് പറഞ്ഞാൽ അയാളെ ശരീരവും കൽബും ഒന്നും മരിക്കാൻ പാടില്ല. നല്ല ഉണർന്നിരുന്ന് ആരാധനകളിൽ ധന്യമാകണം. ഇത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 സ്വഭാവമല്ല, ജീവിതത്തിൽ മൊത്തത്തിൽ അവരിങ്ങനെയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. അതിൽ ചെറിയ ഒരു വകുപ്പെങ്കിലും നമുക്കും വേണം. രാത്രി മുഴുവനായും രാപ്പാർത്തവരുണ്ട്, പകുതി ഭാഗമായി പകുതി ഭാഗിച്ചുകൊണ്ട് രാപ്പാർത്തവരുണ്ട്, 1/3 രാപ്പാർത്തവരുണ്ട്, 1/4 രാപ്പാർത്തവരുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിലും രാത്രിയെ 6 ഭാഗിച്ച് 1/6 നമ്മൾ സജീവമാകണം. നമ്മൾ ഈ നിൽക്കുന്ന ടൈമിനെ പറ്റിയല്ല ആ സൂചന. സാധാരണ ഇഷാഇന് ശേഷം കിടന്നുറങ്ങാറുള്ള നേരത്തിൽ നിന്ന് ഉറക്കം വരുത്താതെ, അല്ലെങ്കിൽ ഉറക്കം ചെറിയ രൂപത്തിൽ വരുത്തി, പിന്നെ ഉണർന്നിരുന്ന് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ശരീരം തിരിച്ച് ആരാധനകളിൽ നിരതരാകുന്ന നല്ല സമൂഹം, അവർ അള്ളാഹു സ്വീകരിച്ച അടിമകളാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ 3 അടയാളം വിശദീകരിച്ചപ്പോൾ മഹാനവർകൾ പറഞ്ഞു, അല്ലാഹു തആല ആദ്യം പറഞ്ഞത്, കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് അവരുടെ പകൽ ജീവിതത്തിലെ നടപടിക്രമങ്ങളെ പറ്റിയാണ്. അതിൽ 1 പറഞ്ഞ സ്വഭാവം തർക്കുൽ ഈദായി, ആർക്കും അവർ ശല്യം ചെയ്യാനില്ല. അതാണ് അല്ലദീന യംശൂനാൽ അല്ലർദി ഹൗന. 2 മറ്റുള്ളവരിൽ നിന്നുള്ള ശല്യം അവർ സഹിക്കുകയും പ്രതിരോധിക്കുകയും തടയുകയും ചെയ്യുന്നു. അതാണ് വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ.
പകൽ ജീവിതം നോക്കുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ട്, രാത്രിയോ? രാത്രിയും അങ്ങനെ തന്നെയാണ്, രാത്രിയും നല്ല സൗന്ദര്യം ഉണ്ട്. ഇത് മറ്റൊരായത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദുഊന റബ്ബഹും ഖൗഫം വതമഅ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ കിടപ്പറകളെ വെടിഞ്ഞ് ആരാധനയിലേക്ക് നിൽക്കുന്ന മഹാരഥന്മാർ, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളുകൾ, എത്രയോ മഹത്തുക്കൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, ഡസൻ കണക്കിന് ആളുകൾ അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുൻഗാമികളിൽ തന്നെ ഇശാ നിസ്കരിച്ച അതേ ഉദൂ കൊണ്ട് സുബിഹി നിസ്കരിച്ച എത്രയോ പ്രഗത്ഭന്മാരായ മഹാന്മാരുണ്ട്. നാല് ഇമാമുകളിലും അങ്ങനെയുണ്ട്. നാല് ഇമാമുകളിൽ വലിയ ഇമാമല്ലേ ഇമാമുൽ ആദം അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഒരുപാട് കൊല്ലക്കാലം ഇശാ നിസ്കരിച്ച അതേ ഉദൂ കൊണ്ട് സുബിഹി നിസ്കരിച്ച മഹാനാണ്. ഇശാ നിസ്കരിച്ച അതേ ഉദൂ കൊണ്ട് സുബിഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യത്തിലുള്ളൊരു ഹയാത്താണ്. രാത്രിയിൽ അവര് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കാരവും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും വിനയം പ്രകടിപ്പിക്കലുമായി, നല്ല ഒതുക്കമുള്ള രാത്രിയിൽ മനസ്സ് തിരിക്കാൻ എളുപ്പമാണ്. റബ്ബിലേക്ക് അവര് നിസ്കാരത്തിൽ സജീവമാകുന്നു. കാരണം രാത്രിയിലുള്ള ഇബാദത്ത് ഇത്ര സജീവമാക്കാനുള്ള കാരണം എന്താണ്? റിയാ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് പകലിനേക്കാളും രാത്രിയാണ്. മഹാന്മാര് പറഞ്ഞു, മഹത്തുക്കൾക്ക് ആവശ്യവും അങ്ങനത്തെ ആരാധനയാണ്. ആളുകൾ കണ്ടിട്ട് ചൊങ്കും ചൊറുക്കും പറയുന്നതല്ല, രഹസ്യമായും സ്വകാര്യമായുമുള്ള ഇബാദത്താണ് അവർക്ക് വലിയ ഇഷ്ടം. പകല് ഇങ്ങനെ സജീവമാകാതെ രാത്രി സജീവമാക്കുന്നതിന്റെ പിന്നിൽ ഒരു തത്വം അതാണ്. മറ്റൊന്ന്, പകലിനേക്കാളും കൂടുതൽ സ്വസ്ഥത കൈവരിക്കാൻ പറ്റുന്നത് രാത്രിയാണ്. ശുഗലുകൾ ഇല്ലെന്ന് മാത്രമല്ല, ഒരു വീട്ടിലാണെങ്കിലും വീട്ടിലെ ശബ്ദങ്ങളൊന്നുമില്ല, കുട്ടികൾ ഒച്ച വെക്കുന്നില്ല, കളിക്കുന്നില്ല, ആരും ശല്യപ്പെടുത്താനില്ല. മനസ്സ് റബ്ബിലേക്ക് തിരിക്കാൻ ഏറ്റവും പാകപ്പെട്ട സമയം രാത്രിയാണ്. മറ്റൊരു കാരണം കൂടി പറഞ്ഞാൽ, ഇബാദത്തിൽ അധിക ഇബാദത്തിനും ശ്രേഷ്ഠത കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പകലിനേക്കാളും രാത്രിക്കാണ്. സഹോദരങ്ങളെ, മുഴുവനായി രാത്രിയെ ഹയാത്താക്കുക എന്തൊരു ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. മദീനത്തെ പള്ളിയിലെ മുദരിസാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. താബിഊകളിൽ വളരെ പ്രമുഖനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. കൊല്ലം 40 കൊല്ലത്തോളം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ഇശാ നിസ്കരിച്ച അതേ ഉദൂ കൊണ്ട് സുബിഹി നിസ്കരിക്കും വരെ അവരെ ആരാധനയിലാണ്. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ഈ പറയുന്ന മാലിക് ഇബ്നു ദീനാർ സ്വഹാബിയല്ല, താബിഈയാണ്. താബിഈകളിലും ഉണ്ട് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. അവരും രാത്രി ഹയാത്താക്കിയവരാണ്. ഉമ്മമാരെ, പുരുഷന്മാര് മാത്രമല്ല, ഹഫ്സ ബിന്തു സീരീൻ റളിയല്ലാഹു അൻഹു, ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ഹഫ്സ ബിന്തു സീരീൻ രാത്രിയെ സജീവമാക്കിയിരുന്ന മഹദിയാണ്. തഖ്റഉ കുല്ല ലൈലത്തിൻ നിസ്ഫൽ ഖുർആൻ, ഓരോ രാത്രിയിലും അര ഖത്ത് മോതും ഓരോ രാത്രിയും. ആ അര ഖത്ത് മോതുന്നത് എങ്ങനെ? നിസ്കാരത്തിലാണ്. 15 ജുസ് ഓതിയിട്ട് നിസ്കരിക്കുകയാണ് ഹഫ്സ ബിന്തു സീരീൻ റളിയല്ലാഹു അൻഹു. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി, അവരാണ് ഈ സീരീന്റെ മകളായ ഹഫ്സ ബീവി. ഈ ഹഫ്സ ബീവി സാധാരണ പെണ്ണല്ല. മഹാന്മാര് പറയുന്നു, നിസ്കരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ
എങ്ങാനും വിളക്ക് കെട്ടുപോയാൽ നേരം വെളുക്കുന്നത് വരെ വീട് മൊത്തം പ്രകാശിക്കുകയാണ്. വലിയ സൂക്ഷ്മതയുള്ള മഹദിയാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറു മുബാറക് കൊണ്ട് ബറക്കത്തെടുത്ത മഹാനാണ്. മഹാനവർകളല്ലേ പറഞ്ഞത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശം, അതിൽ നിന്ന് ഒറ്റ ഒന്ന് നമ്മുടെ കയ്യിലുണ്ടാകൽ ഖൈറും മിനദ്ദുനിയാ വമാ ഫീഹാ, ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാളും മെച്ചം അതാണ്. അത്തരത്തിൽ ബറക്കത്തെടുത്ത മഹാനാണ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു. അവരുടെ പെങ്ങളോ ഉമ്മമാരെ ചില്ലറക്കാരിയല്ല, രാത്രി മുഴുവനും ഇബാദത്താണ്. ബസറ നാട്ടിൽ താമസിച്ചവരാണ് ഇവര്. ബസറക്കാർക്കൊരു പതിവുണ്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംശയം വന്നാൽ ആ സംശയത്തിന് മറുപടി പറയാൻ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകും. ഇബ്നു സീരീൻ തങ്ങൾക്ക് സംശയം വന്നാലോ മഹാനവർകൾ പറയും, ഖുർആനോത്തിൽ എവിടെങ്കിലും ഒരു ഷെക്ക് വന്നാൽ ജനങ്ങളൊക്കെ ഇബ്നു സീരീൻ റളിയല്ലാഹുവിന്റെ അടുത്ത് പോകും. ഇബ്നു സീരീൻ റളിയല്ലാഹുവിനും ആ വിഷയത്തിൽ സംശയമാണെങ്കിൽ മഹാൻ പറയും, നിങ്ങൾ എന്റെ പെങ്ങളടുത്തേക്ക് പോയി ചോദിച്ചു നോക്കൂ, കറക്റ്റായി ഓതിത്തരും. അവരൊക്കെ ആ മഹതിമാരൊക്കെ നമുക്ക് കാണണം. ഉമ്മമാരെ ചെറിയ ഒരു പങ്കെങ്കിലും ഈ വിഷയത്തിൽ നമുക്ക് വേണം. നമ്മളതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ 29 രാത്രിയും തഹജ്ജുദ് നിസ്കരിച്ച ഏമാന്മാരൊന്നും ഇപ്പൊ തഹജ്ജുദ് ഒന്നുമില്ല. തഹജ്ജുദൊക്കെ പിണ്ടം വെച്ചുപോയി. എന്തേ നമ്മള് ഒരു ഒരു ഓഫറിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാ. 29 രാത്രിയിലും തഹജ്ജുദ് നിസ്കരിച്ച എത്ര ആളുകൾ ഇപ്പൊ നിർത്തിപ്പോയി. എന്തേ ഇപ്പൊ കിട്ടാത്തത്? ഇപ്പോഴും നമ്മൾ അതിന്റെ കണക്കനുസരിച്ച് ഉറങ്ങുന്നുണ്ടല്ലോ. തഹജ്ജുദിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. തഹജ്ജുദ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ആ ഒരു വലിയ ഇബാദത്ത് ചെറിയ നിലക്കെങ്കിലും കൊണ്ടു നടക്കാൻ കാര്യം കിട്ടിയാൽ നമുക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വെച്ചിരിക്കുന്നത് ചെറിയ വിഷയമൊന്നുമല്ല, വലിയൊരു വിഷയമാണ്. ഞാനതിലേക്ക് വരാം. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ഹഫ്സ ബീവിയോട് അവർ പോയിട്ട് എങ്ങനെ ഓതണമെന്ന് ചോദിക്കുമ്പോ മഹാനവർകൾ മഹദി അവർകൾ ഓതിക്കൊടുക്കുന്നു. ഈ മഹദി ഇടക്കിടക്ക് പറയാറുണ്ട്, യാ മഅശറ ശബാബ്, യുവാക്കളെ വിളിച്ചു പറയാറുണ്ട്, യുവാക്കളെ. ഈ ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു അൻഹു യുവാക്കളോട് പറയാറുണ്ട്, യുവാക്കളെ, ഖുദൂ മിൻ അംഫുസികും വ അൻതും ശബാബ്, നിങ്ങൾ യുവാക്കളായിരിക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് സമ്പാദ്യമുണ്ടാക്കണം. നിങ്ങളുടെ യുവത്വം വിടുന്നതിന്റെ മുമ്പ്, 40 കഴിയുന്നതിന്റെ മുമ്പ് ഒരുപാട് നിങ്ങൾ സമ്പാദിക്കണം. ഫഇന്നീ മാ റഅയ്തുൽ അമല ഇല്ലാ ഫിശബാബ്, കൂടുതൽ അധ്വാനിക്കാൻ പറ്റുന്നത് യുവത്വത്തിലല്ലാതെ മറ്റൊരു സമയത്തും കഴിയില്ലെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് നല്ല കരുത്തുറ്റ അമലുകൾ യുവത്വത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് ചെറുപ്പക്കാരെ വിളിച്ച് ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. ഇതേ ഗണത്തിൽപ്പെട്ട മഹദിയല്ലേ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. നിസ്കരിച്ച് ഫജറാകാൻ നേരത്ത് ചെറിയൊരു ഉറക്കമുറങ്ങും. സുബിഹിയാകാൻ നേരത്ത് ചെറിയൊരു ഉറക്കമുറങ്ങും. ആ ഉറക്കം ഒരു മിനിറ്റ് അങ്ങ് കൂടിയാൽ സ്വന്തം ശരീരത്തെ വിളിച്ച് മഹദി പറയും, യാ നഫ്സു കം തനാമീൻ, ശരീരമേ എത്രയാ നീ ഉറങ്ങുന്നത്, എത്രയാ നീ ഉറങ്ങുന്നത്, നീ ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെ. സാദാ ഇങ്ങനെ കൂടുതൽ ഉറങ്ങിയാൽ ഒരു വലിയ ഉറക്കം ഇനി ഉറങ്ങാനുണ്ട്. ആ ഉറക്കം കൈനേറ്റ് വലിയൊരു എഴുന്നേൽപ്പിന് എഴുന്നേൽക്കാനുണ്ട്. അതുകൊണ്ട് ഒരു മിനിറ്റ് എങ്ങാനും ഏറെയായി പോയാൽ മഹദി സ്വന്തം ശരീരത്തെ പഴിക്കുന്നു.
ആ റാബിയാ ബീവി റളിയല്ലാഹു അൻഹാ സഹോദരിമാരെ, ഒരു വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാമത്തൊരു വിവാഹത്തിലേക്ക് മുതിർന്നില്ല. മഹദി പറഞ്ഞത്, എന്റെ വികാരത്തെയും എന്റെ വിചാരങ്ങളെയും എനിക്ക് അല്ലാഹു തആല ഹലാലാക്കി തന്ന വശങ്ങളാണ്, അതിന് ആരാധനകളെ കൊണ്ട് ഞാൻ സൗന്ദര്യപ്പെടുത്തി വെക്കാം, മറ്റു വിധേനയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. സുന്നത്തിന് ഞാൻ ഒരു നിക്കാഹ് നടത്തിയിട്ടുണ്ട്, എനിക്ക് ഭർത്താവും ഉണ്ടായിട്ടുണ്ട്, വിവാഹവും സുന്നത്തുമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് മറ്റൊരു ലെവലാണ്. ഇരിക്കട്ടെ, ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹുന്നയും അതുപോലെ തന്നെ റാബിയത്തുല്ല ദവിയ റളിയല്ലാഹുന്നയും മഹദിമാരുമൊക്കെ പതിവാക്കിയ വലിയൊരു പതിവാണ് തഹജ്ജുദ് നിസ്കാരം. ആ തഹജ്ജുദ് നിസ്കാരത്തിന് അപ്പുറമാണ് ഈ പറഞ്ഞത്. ഈ പറഞ്ഞതുകൊണ്ട് തഹജ്ജുദ് മാത്രമല്ല ലക്ഷ്യം, പക്ഷേ തഹജ്ജുദ് എന്ന് പറയുന്ന അമലിന് വേണ്ടി ചെറിയ ഒരു രൂപത്തിലെങ്കിലും നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. നമുക്കും വേണം അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ. മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ പറഞ്ഞിടത്ത് ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. കാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ നിന്ന് അല്പസമയം അവർ ഉറങ്ങൂല, ഉറങ്ങിയിട്ട് പിന്നൊരു അല്പസമയം ഉറങ്ങാത്തതും ഉണ്ട്. അത് തഹജ്ജുദിനെ പറ്റിയാണ്. തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഫളല്, ആഖിറത്തിലെത്തുമ്പോൾ നമ്മളൊക്കെ കാണാൻ പോകുന്നവരാണ്, കുറെ ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ മുൻപന്തിയിലുള്ളവരാണ് ശുഹദാക്കൾ. ശുഹദാക്കളോട് എന്ത് വിചാരണ നടത്താനാ? അവരെ ശരീരം തെളിവല്ലേ അവരെന്താ ചെയ്തത്? ഇനി അവരോട് ചോദിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? ദീനിന് വേണ്ടി എന്താ ചെയ്ത? ആ ചോദ്യ ഒരു മോശൻ. ശുഹദാക്കൾ മുന്നോട്ട് നിൽക്കുമ്പോ എത്രയാണോ അവരെ ശരീരത്തിൽ പരുക്ക് പറ്റിയത്, രക്തം വാർന്നത്, ആ രക്തത്തോടുകൂടെയാണ് ആഖിറത്തിൽ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വരുമ്പോ അല്ലൗനു ലൗനു ദമിൻ, ഇവിടെ ഉള്ള അതേ രക്തത്തിന്റെ കളറുമായിട്ടാ വരിക. പക്ഷേ ആ രക്തത്തിന്റെ ഗന്ധം ഇവിടെയുള്ള രക്തത്തിന്റെ ഗന്ധമല്ല, കസ്തൂരിയുടെ ഗന്ധമാണ്. സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാ റളിയല്ലാഹുന്നൊക്കെ ചവച്ചു തുപ്പിയ കരളും പിടിച്ചിട്ട് ഹംസ റളിയല്ലാഹുന്നു വരും. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുന്നു ചെറുപ്പക്കാരെ, 33-ാമത്തെ വയസ്സിൽ ഷഹീദായ മഹാനാണ്. മഹാനവറുകൾ രണ്ട് കയ്യിനും തോളങ്കയ്യിനും വെട്ടേറ്റു പോയിട്ടുണ്ട്. ആ തോളങ്കൈ വെട്ടുകൊണ്ട തോളങ്കൈയിന്റെ അടയാളവുമായി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുന്നു വരികയാണ്. ശരീരത്തിൽ 60-ഉം 70-ഉം 80-ഉം എല്ലാം മുറിവേറ്റ സ്വഹാബിമാരുണ്ട്. അതേ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനി ഒരു ചാൻസ് അല്ലാഹു എനിക്ക് തന്നാൽ റബ്ബിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അല്ലാഹു തആല കാണുക തന്നെ ചെയ്യും എന്ന് സത്യം ചെയ്ത് പറഞ്ഞ് ഉഹദിൽ മുന്നിട്ടിറങ്ങിയ അനസ് ബിനു നളൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വല്ലാതെ വെട്ടുകൊണ്ടിട്ട് ആർക്കും ശരീരം തിരിച്ചറിയാതെ വന്നപ്പോ പെങ്ങള് വന്നിട്ട് വിരല് നോക്കിയിട്ടല്ലേ ഇത് എന്റെ സഹോദരനാണെന്ന് ശരിക്കു പറഞ്ഞത്. ആ തരത്തിൽ മുറിവുകളും വെട്ടുകളും പറ്റിയ അനസ് ബിനു നളൽ റളിയല്ലാഹു ആഖിറത്തിൽ വരുമ്പോ ശുഹദാക്കളൊക്കെ മുന്നോട്ട് നീങ്ങുന്നു. ഇനി ഏറ്റവും അറ്റ്ലാസ്റ്റ് ഒരു വിഭാഗം ഉണ്ട്, കുറെ ആളുകളെ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്നലെ നാം പറഞ്ഞൊരു വിഭാഗം ഉണ്ട്. എന്താണ് ആ വിഭാഗം? ഐന അഹ്ലുൽ ഫളൽ. മഹ്ശറിൽ ഒരു ചോദ്യമുണ്ട്, ഹിസാബ് വരുന്നതിന്റെ മുമ്പ് ഹിസാബില്ലാത്തവരാദ്യം കടത്തിവിടണം. ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്, ഐന അഹ്ലുൽ ഫളൽ, മഹത്തുക്കൾ എവിടെ, മഹത്വമുള്ള ആളുകൾ എവിടെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് ആളുകൾ എഴുന്നേൽക്കും. മഹ്ശറിലാണ് കോടിക്കണക്കിന് ആളുകളിടയിൽ നിന്നാ ചോദിക്കുന്നത്, ഐന അഹ്ലുൽ ഫളൽ, മഹത്വമുള്ളവർ എവിടെ? അപ്പൊ കുറച്ചാൾക്കാരണീക്കും. ഫയഖൂമു നാസുൻ വഹും യസീർ, വളരെ കുറച്ചാൾക്കാരാണ്.
അവര് വേഗം സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഹൈ സ്പീഡിൽ പോകും, വരൂന്ന് പറയും. പോകുന്ന നേരത്ത് മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, നിങ്ങൾ ആരാണ്? നഹനു അഹ്ലുൽ ഫളി, ഞങ്ങളാണ് ആ മഹത്വമുള്ള ആളുകൾ. എന്താണ് നിങ്ങളെ മഹത്വം? അവര് പറയും, കുന്നാ ഇദാ ളിംനാ സബർനാ, അക്രമിക്കപ്പെട്ട ഞങ്ങൾ ക്ഷമിച്ചിരുന്നു. ആരെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും മോശമായത് പറഞ്ഞാൽ, മോശമായത് ചെയ്താൽ ഞങ്ങൾ മാപ്പ് കൊടുത്തിരുന്നു. വിവരക്കേട് പറഞ്ഞാൽ സഹിച്ചിരുന്നു. അപ്പൊ മലക്കുകൾ പറയും, ഉദുഖുലുൽ ജന്ന ഫനിഅമാ അജ്റുൽ ആമിലീൻ, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടന്നോളൂ, നിങ്ങൾക്കിനി ചോദ്യം ചോദിച്ചുകൊണ്ട് നേരം വൈപ്പിക്കുന്നില്ല. അങ്ങനെ ഹിസാബില്ലാത്ത ആൾക്കാരെ പറഞ്ഞേക്കുമ്പോ അതിലേറ്റവും അവസാനത്തെ കണ്ണികൾ, അവസാനത്തെ ചോദ്യം ചോദിക്കുന്ന ഈ ഭാഗം കുറെ ആൾക്കാരുണ്ട്, ഞാൻ ആ പട്ടിക എണ്ണുന്നില്ല. അവസാനം ചോദിക്കും, ഐനല്ലദീന തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഉ, എവിടെ മുസ്കരിക്കാൻ വേണ്ടി, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി, കരയാൻ വേണ്ടി ഒരുപാട് സുഹൃതങ്ങൾ കണക്ക് കൂട്ടി വെച്ചതൊക്കെ ചെയ്യാൻ വേണ്ടി രാത്രി തന്റെ ഭാഗങ്ങൾ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തി എഴുന്നേറ്റവർ എവിടെ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറച്ചാൾക്കാർ അപ്പോഴും എഴുന്നേൽക്കുന്നു. നമ്മൾ സുഖിയന്മാരായിട്ട് മറന്നു പോകരുത്. സുബിഹിന്റെ നേരമായിട്ടുള്ള എഴുന്നേൽപ്പിനെ പറ്റിയല്ല ഈ പറഞ്ഞത്, സുബിഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന എഴുന്നേൽപ്പിനെ പറ്റിയാണ്. തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുക, ആ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ ആൾക്കാർ എവിടെയെന്ന് ചോദിക്കുമ്പോ അവര് എഴുന്നേൽക്കും. മഹ്ശറിൽ നിന്ന് ആ കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ നിന്ന് ഈ ഒരു ചോദ്യത്തിന്റെ പിന്നാലെ എഴുന്നേൽക്കുന്ന ആളുകൾക്കുള്ള ആവേശം എന്താ? അവരെയും അങ്ങ് പാരം കടത്തി വിട്ടാൽ പിന്നെ കിതാബിന്റെ വിതരണമാണ്, പിന്നെ ഹിസാബ് വരികയാണ്, ചോദ്യം വരികയാണ്, പിന്നെ പ്രതീക്ഷിക്കാൻ ആരും ഇല്ല. ഇനി എല്ലാവരോടും ചോദ്യം ചോദിച്ച് കറക്റ്റ് ഉത്തരം പറഞ്ഞു വേണം നീങ്ങാൻ. ഇരിക്കട്ടെ ഈ മഹത്തായ സംഗതി. ഈ രാപ്പാർക്കുന്ന വിഷയം ജീവിതത്തിൽ എപ്പോഴുമില്ലെങ്കിലും റമദാനു ഷെരീഫിൽ അത് ഉണ്ടാക്കണം. മറ്റു ശ്രേഷ്ഠമുള്ള രാവുകളിലൊക്കെ നമ്മൾ ഹയാത്താക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ ഹയാത്താക്കേണ്ട രാവുകൾ ധാരാളം ഉണ്ട്. നമ്മൾ പൊതുവേ നമ്മൾ ആളുകൾ മടിയന്മാരാണ്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും വിഷമമൊന്നും കരുതണ്ട, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരും കാണുന്നവരും വിഷമം കരുതണ്ട ഉള്ളത് പറയാം. 27-ാം രാവാണെങ്കിൽ പോലും കുറച്ചധികം പള്ളിയിൽ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കാന്ന് കേട്ടാൽ അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഷെയ്ത്താൻ അല്ലാഹു തആല ഒരു ഭാഗത്ത് കെട്ടിയിട്ടിട്ട് നമ്മളെ നഫ്സുൽ അമ്മാറയെ ഹവൻ നഫ്സിനെ ഒന്ന് ക്ലിയർ ആക്കാൻ പറഞ്ഞിട്ട് പോലും നമ്മൾ കഴിവ് കുറഞ്ഞവരാണ്. എത്ര കഴിവ് കുറഞ്ഞവരാ നമ്മൾ. ഷെയ്ത്താൻ അല്ലാഹു തആല ബന്ധിപ്പിച്ചു, ഞാവന്റെ ഷർറു വേണ്ട, നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്തോളൂ. പക്ഷെ ബന്ധിപ്പിക്കാത്ത ഒരുത്തുണ്ട്, ബന്ധിപ്പിക്കാത്തൊരു ശത്രു ഉണ്ട്, അത് നഫ്സാണ്, ഹവൻ നഫ്സ്, അതിനെ കെട്ടിട്ടില്ല. അതാണ് റമദാൻ മാസത്തിൽ ആരും ചിലപ്പോൾ നോമ്പ് വെക്കാതെ പോകുന്ന ആൾക്കാരൊക്കെ, ഭക്ഷണം കഴിക്കുന്നവരും വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കുന്നവരൊക്കെ, ഹവൻ നഫ്സ് ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ അതിനെ ക്ലിയർ ആക്കി എടുക്കാൻ നല്ല സന്ദർഭമാണ്. അവിടെ കുറച്ചു നേരം നിക്രിയല്ല ദ്വാരക്കാന്ന് പറയുമ്പോഴേക്കിന് ഞമ്മക്ക് ഉറങ്ങണം. എന്തായാലും നിങ്ങൾ നിക്രില്ലാലും മടിയില്ല, പകലും ഉറങ്ങണം രാത്രിയും ഉറങ്ങണം. കൂട്ടി നോക്കുമ്പോ 13 മണിക്കൂർ നോമ്പാണെങ്കിൽ 7 മണിക്കൂർ അതന്നെ രാത്രി തന്നെ പരിപാടി, പകലു തന്നെ പരിപാടി. ഇത്രയും അധികം സമയം പകലു നോമ്പ് നോറ്റ നമുക്ക് എത്ര വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, എത്ര വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എവിടെ എത്ര നേരമാണ് ഒരു കുടുംബങ്ങളൊക്കെ സമൂഹമായിട്ട് ഒന്നാകെ, ബാപ്പയും ഉമ്മയും വല്യപ്പയും വല്യമ്മയും മക്കളും പേരക്കുട്ടികളും മരോക്കളും എല്ലാവരും കൂടി ഹയാത്താകുന്നതന്നെ രാവിലെ സുബി കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കാണ്, അതുവരെ മൗത്തിലാണ്. അങ്ങനെ ആയാ പിന്നെ എന്താ നടക്കുക? പിന്നെ എവിടെ ഭാഗ്യം സിദ്ധിക്കുക?
പിന്നെ എന്നാ നമ്മളൊക്കെ ഉണരുക? നിങ്ങൾ ആലോചിച്ചു നോക്ക്, രാത്രി ശരിക്ക് ഹയാത്താക്കേണ്ട രാവുകളാണ് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകൾ മുഴുവനും. ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ അത്താഴത്തിന്റെ സമയം വരെ ആരാധനകളിൽ മുഴുകുക, റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുക, ചൊല്ലുക, കേൾക്കുക, ഇതൊക്കെ ഇബാദത്താണ്. അതിൽ മുഴുകിയിട്ട് സമയം ചെലവഴിക്കുക. അത് കഴിഞ്ഞാൽ പെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കേണ്ട രാത്രിയാണ്. ആ ഹയാത്ത് സഹോദരങ്ങളെ ഷോപ്പിങ്ങുകളിൽ ഉള്ള ഹയാത്തല്ല. ഇനിയും ഇതാ വരുന്നുണ്ട്, ബലിപെരുന്നാളിന്റെ രാത്രി വരാനുണ്ട്. ഉത്തരം കിട്ടുന്ന രാവാണെന്ന് പറഞ്ഞാലും നമ്മളെ കാതിലേക്ക് അങ്ങ് കയറണ്ടേ? ഇനിയിപ്പൊ നമുക്ക് അള്ളാഹനോടൊന്നും ചോദിക്കാല്ലാന്നാ ചിലരുടെ ധാരണ. ഉത്തരം കിട്ടുന്ന രാവാന്ന് പറഞ്ഞാൽ നന്നായി കച്ചകെട്ടി ഇറങ്ങിയിട്ട് ചോദിക്കണമെന്നാ. ഒരുപാട് റബ്ബിന്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് നല്ല ഇഖ്ലാസോടെ ചോദിക്കേണ്ട രാവുകളാണ്. ബലിപെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കണം. അതേ അയ്യാമുത്തശരീഖിന്റെ രാവുകൾക്ക് വലിയ മഹത്വമുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസം വരുന്നു. മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്തു ദിനങ്ങളും വളരെ പുരുഷമാക്കപ്പെട്ട ദിനങ്ങളാണ്. റബ്ബ് സത്യം ചെയ്ത് പറഞ്ഞതിൽ ഒരു പത്ത് അതിൽ പെട്ടിട്ടുണ്ടെന്ന് ഖുർആൻ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. വലയാലിൻ അഷ്റും, പത്ത് രാവുകളെ തന്നെയാണ് സത്യം. മൂന്ന് പത്തുകളെയാണ് ഇവിടെ എണ്ണി പറഞ്ഞത്. അതിലൊന്ന് റമദാനു ഷെരീഫിൽ അവസാനത്തെ പത്താണ്. അത് കഴിഞ്ഞുപോയി, ഇനി രണ്ട് പത്തുകൾ ഇതാ വരുന്നു. മുഹറത്തിലെ പത്തതിൽ പെട്ടതാണ്. ദുൽഹിജ്ജയിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിനങ്ങളും അതിൽ പെട്ടതാണ്. സജീവമാക്കേണ്ട സന്ദർഭങ്ങളാണ്. വെള്ളിയാഴ്ച രാത്രി ഹയാത്താക്കണം. സ്വലാത്ത് ധാരാളം ചൊല്ലണം. പകലിനേക്കാളും കൂടുതൽ സ്വലാത്ത് രാത്രിയിൽ ഏറെയേറെ ചൊല്ലണം. ഹയാത്താക്കേണ്ട രാവ് പറഞ്ഞപ്പോ എല്ലാ വെള്ളിയാഴ്ച രാവും അതിൽ പെട്ടതാണ്. ഒരൊറ്റ വെള്ളിയാഴ്ച രാവും അതിൽ നിന്ന് ഒടിവില്ല. ഓരോ മാസത്തിലെയും അതാ അയ്യാമുൽ ബീദിന്റെ രാവുകളും അയ്യാമു സൂദിന്റെ രാവുകളും 13, 14, 15 രാവുകളും 27, 28, 29 രാവുകളും വളരെ പ്രാധാന്യമർഹിക്കുന്ന രാത്രികളാണ്, പരിഗണിക്കേണ്ട രാവുകളാണ്. റബ്ബ് പരിഗണിക്കാൻ പറഞ്ഞ ഈ രാവുകളൊക്കെ പരിഗണിക്കണം. മുഴുവനായിട്ടും ഇല്ലെങ്കിൽ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്ക് വേണം. വലിയ വലിയ മഹാന്മാരും പ്രതീക്ഷ കണ്ടത് തഹജ്ജുദ് നിസ്കാരത്തിലാണ്. വലിയ പണ്ഡിതനല്ലേ ജുനൈദുൽ ബഗ്ദാദി, വലിയ മഹാനല്ലേ ജുനൈദുൽ ബഗ്ദാദി. തങ്ങൾ വഫാത്തിന് ശേഷം മഹാനവറുകളെ കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അൽ ഖബറു യാ അബുൽ ഖാസിം, അബുൽ ഖാസിം എന്ന് വിളിക്കുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ എന്തൊക്കെയുണ്ട് വിവരം? മഹാനവർകൾ പറഞ്ഞു, ത്വഹത്തിൽ കല്ലിബാറാത്, ഒരുപാട് വാചകങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊക്കെ പാറിപ്പോയി പറന്നുപോയി. വഫനിയത്തിൽ കല്ലിഷാറാത്ത്, അന്ന് നൽകിയ സൂചനകളെല്ലാം മാറിപ്പോയി. വമാ നഫഅനാ, നമുക്ക് ഉപകരിച്ചിട്ടില്ല. ഇല്ലാ റുഖൈഅത്തുൻ റകഅനാഹാ ഫീ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രി നിസ്കരിച്ച കുറച്ച് റകഅത്ത് അല്ലാതെ കാര്യമായിട്ട് ഫലിച്ചിട്ടില്ല. ഖബർ ജീവിതത്തിൽ ചോദിക്കുക, എങ്ങനെയുണ്ട് വർത്തമാനം? അപ്പൊ വർത്തമാനം പറയണെങ്ങനെ? കുറെ കിതാബ് എഴുതി, കുറെ വഴല് പറഞ്ഞ്, കുറെ ദർസ് നടത്തി, ഒരുപാട് ശിഷ്യകളുള്ള മഹാനാണ്. മഹാനവർകൾ പറയുന്നത് ആകെ നമ്മക്ക് ഫലപ്പെട്ടത് അർദ്ധരാത്രിയിൽ നിസ്കരിച്ച കുറച്ച് റക്അത്ത് ഉണ്ട് തഹജ്ജുദ്, അതാണ് കാര്യമായിട്ട് പിടിപെട്ടത്, അതാണ് ശരിക്ക് ഫലിച്ചത്. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, അത് ആഖിറത്തിലേക്കുള്ള കൻസാണ്, നിധിയാണ്. ഫലറക്അത്താനി മിനസ്സ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമാംബല فَاسْتَكْثِرَنَّ مِنَ الْكُنُوزِ لِفَقَةٍ تَأْتِي عَلَيْكَ وَلَا نَصِيبَ وَلَا وَلَا. ഒരുപാട് നിധിശേഖരങ്ങൾ ആവശ്യമുള്ള ഒരു ദിനമുണ്ട്.
കുടുംബം നിന്റെ പിന്നാലെ വന്ന് നിന്നെ സഹായിക്കാൻ വരൂല, കൂട്ടുകാര് നിന്നെ സഹായിക്കാൻ വരൂല, തറവാട്ടുകാര് സഹായിക്കാൻ വരൂല. അന്ന് ഒരുപാട് നിധികൾ കിട്ടിയെങ്കിൽ നിന്ന് ദാരിദ്ര്യം പിടിച്ചു പറയുന്ന ദിവസമാണ്. വല്ലാത്ത ക്ഷാമം, നന്മകൾക്ക് ക്ഷാമം അനുഭവിക്കുന്ന അന്ന് ഒരുപാട് നിധി ശേഖരങ്ങൾ നീ പെരുപ്പിക്കണം, വർദ്ധിപ്പിക്കണം. നഷ്ടപ്പെടാത്ത നിധിയാണ് രണ്ടറക്കാത്ത നിസ്കാരം. ഉമ്മമാരെ മറക്കേണ്ട. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശീലം കണ്ടില്ലേ നിങ്ങൾ? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ്, തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ 9 ഭാര്യമാരെ വീടും മുട്ടി വിളിക്കുന്നു, അവിടെ നിർത്തുന്നില്ല. നോക്കിയാൽ എത്തുന്ന ദൂരത്ത് തന്നെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്. ഇന്ന് നാം കാണുന്ന ജന്നത്തുൽ ബഖിയില്ലേ, ആ ജന്നത്തുൽ ബഖിയിന്റെ നേരെ വലത്തെ ഭാഗത്താണ് ഫാത്തിമ ബീവിന്റെ വീടുണ്ടായിരുന്നത്. തങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ അങ്ങോട്ട് കാണാൻ പറ്റും. ആ വീട്ടിലേക്ക് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് പോയിട്ട് തഹജ്ജുദിന് വിളിച്ചുണർത്തുന്നു. മരുമകനെയും മകളെയും സുബ്ഹിക്കല്ല, തഹജ്ജുദിന് വിളിച്ചുണർത്തിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്റെ മകൾക്ക് ആ മഹത്വം കുറയരുത്, എന്റെ മരുമകന മഹത്വം കുറയരുത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അങ്ങനെ നബിതങ്ങൾ വന്ന് ഒരു ദിവസം അവരെ വിളിക്കുന്നു, അലാ തുസല്ലിയാൻ, നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ? തഹജ്ജുവിനെ നേരത്തെ വന്ന് വിളിക്കുക, അലാ തുസല്ലിയാനി, രണ്ടുപേരും നിസ്കരിക്കുന്നില്ലേ? തഹജ്ജു നിസ്കരിക്കുന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഫുസുനാ ബിയദില്ല, ഞങ്ങളെ ആത്മാവുകളൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽക്കില്ലല്ലോ. ഇത് പറഞ്ഞപ്പോ അത് പൊതുവെ മനുഷ്യന്റെ സ്വഭാവമാണ്, എന്ത് നന്മയിലേക്ക് വിളിച്ചാലും ഒന്ന് ക്രോസ് ചെയ്യും. അത് പൊതുവെ ആൾക്കാരങ്ങനെ എന്ത് കാര്യത്തിന് വിളിച്ചാലും വയലുണ്ടെങ്കിൽ പോരുന്നില്ലേ, എന്ത് വയല് എന്നൊക്കെ പറഞ്ഞാലും പിന്നെ വരും. പക്ഷെ പറയുമ്പോ അങ്ങനെ പറയും. നമ്മള് സ്വലാത്തിന്റെ അവിടെ പോകല്ലേ, സ്വലാത്തൊക്കെ എത്ര ചെല്ലിങ്ങളും എല്ലിക്കുളിന്ന് പറയും, അയാള് വരും. എന്നാലും ഇങ്ങനെ മറുപടി ഉണ്ടാകും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ആത്മാവടക്ക് അല്ലാന്റെ നിയന്ത്രണത്തിലല്ലേ, അല്ല ഉദ്ദേശം നമ്മൾ എഴുന്നേൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. തങ്ങൾ തിരിച്ചു പോകുന്ന നേരത്ത് രണ്ട് കയ്യിങ്ങനെ തൊടയിൽ ഇങ്ങനെ കൊട്ടിയിട്ട് തങ്ങൾ പറയുന്നുണ്ട്, വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്, സ്വഭാവമാണ് എന്ത് പറഞ്ഞാലും ഒന്ന് തർക്കിക്കാന്നുള്ളത്, അതേ നയനിലപാടാണ്. പക്ഷേ അന്നത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മതിയാക്കിയതൊന്നുമില്ല. പിറ്റത്തെ ദിവസവും പിന്നെയും പോയി വിളിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 9 ഭാര്യമാരെ റൂമും അതേ മരുമകൻ താമസിക്കുന്ന വീട്ടിലും തഹജ്ജുദിന് വിളിച്ചിരുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ആദ്യം എഴുന്നേൽക്കും. നമ്മളെ നാട്ടിലൊക്കെ ആദ്യം എഴുന്നേൽക്കലാരാ? അപ്പൊ പറയും പെണ്ണുങ്ങളാണ് അല്ലേ? പുരുഷന്മാരെ നമുക്കത് പറയുമ്പോ ഒരു നാണുണ്ട്. ശരിക്ക് നമ്മളാണ് ആദ്യം എഴുന്നേൽക്കേണ്ടത്. ശരിക്ക് അവര് എഴുന്നേറ്റ് എല്ലാ ചായയും കുടിച്ച് നമുക്കുള്ള കട്ടൻ ചായ ചൂടാറെന്ന് കാണുമ്പോഴാണ് നമ്മളെ പിന്നെ വിളിക്കുന്നത്, സുബഹി നിസ്കരിക്കാൻ ആങ്ങി താങ്ങി. എല്ലാ വീടുകളിലും ഉപ്പമാര് ചെറുപ്പക്കാര് തഹജ്ജു നിസ്കരിക്കണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഞാനത് പറയാം. അത് ചെയ്തെങ്കിലേ ഇത് നടക്കുള്ളൂ. പൂതി വെച്ച് പോയി കിടന്നിട്ടൊന്നും കാര്യം നടക്കൂല. പൂതി എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് ചരിത്രം കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ തോന്നും, ഒരു മണിക്കൂർ താജുസ്കരിക്കണം, അതടക്കണറി നടക്കൂല. അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചെയ്തിരിക്കണം, സൂക്ഷിക്കണം, പതിവാക്കണം. ഇരിക്കട്ടെ, ആ തഹജു നിസ്കാരത്തെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ട് ഹത്താ ഇദാകാന ആഖിറുൽ ലൈൽ, സുബ്ഹിയാകുന്നതിന്റെ തൊട്ടു മുമ്പ് തന്റെ വീട്ടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുണർത്തും. എങ്ങനെ വിളിച്ചുണർത്തും? അസ്സലാ അസ്സലാ എന്ന് പറയും. എന്നിട്ട് ഓരോ റൂമിന്റെ അടുത്ത് എന്നും മഹാനവർകൾ ഓതും, മുർഅഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ
لا نسألك رزقا نحن نرزقك والعاقبة للتقوى. ആ റൂമിൽ ആള് എഴുന്നേൽക്കുന്നവരെ ആയത്ത് അങ്ങനെ ഓതും. ആളെ എഴുന്നേറ്റോ അടുത്ത റൂമിലേക്ക് പോകും, മുട്ടി വിളിച്ച് സ്വീപ്പാക്കൊന്നുമില്ല, അവിടെ ചെന്ന് അസ്വലാ സ്വലാ, പിന്നെ ആയത്ത് അങ്ങനെ പോകും, പിന്നെ അടുത്ത റൂമിലേക്ക് പോകും. ഇങ്ങനെ സുബിഹിയാകുന്നതിന്റെ മുമ്പ് വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിളിച്ചുണർത്തുകയാണ്. ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ, മഹത്തുക്കൾ ശീലിച്ച സ്വഭാവം നോക്ക് നിങ്ങൾ. ഇതുകൊണ്ടാണ് പഴയ കാലത്ത് ഉള്ള മഹാന്മാരൊക്കെ അത് പതിവാക്കുന്നതിൽ വലിയ ശ്രദ്ധ ശ്രദ്ധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളാണ് ഇന്നും നമ്മുടെ ഈ ഭൂമിയുടെ ഒക്കെ കാവൽ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ നിസ്കരിക്കുന്നവരും കുറച്ചൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാടിന്റെ കാവൽ. പതിവായി രാത്രി നിസ്കരിക്കുന്ന തഹജ്ജു നിസ്കരിക്കുന്ന ആളുകളില്ലെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ പതിവായി നോൽക്കുന്ന മറ്റു ചില ആളുകളും ഇല്ലെങ്കിൽ നിങ്ങളെ ഭൂമി ഇതാ വറക്ക് വറയൽ സംഭവിക്കും, ഭൂമിക്ക് പ്രകമ്പനം സംഭവിക്കും, ഭൂചലനമുണ്ടാകും. എപ്പോഴെന്നറിയുമോ മിൻ തഹത്തിക്കും സഹറാ, അത്തായ നേരത്ത് ഭൂമി കുലുങ്ങിപ്പോകും. ഭൂമി ഉരുൾപൊട്ടിയത് ഏത് നേരത്താണ്? ഭൂമിക്കങ്ങനെ അപകടങ്ങൾ സംഭവിച്ചു പോകും. രാത്രി സമയത്ത് അല്ലാഹു ശിക്ഷ ഇറക്കിയിട്ടുണ്ട്, ഭൂചലനങ്ങൾ എമ്പാടും മുൻഗാമികൾക്ക് നൽകിയിട്ടുണ്ട്. നല്ല ചില ആളുകൾ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ അവരെ മേലങ്കി നമ്മളവർ മേലാപ്പിൽ ജീവിക്കുകയാണ്. നമ്മളെ മഹത്വം കൊണ്ടല്ല, ഇന്നും സമൂഹത്തിൽ അങ്ങനെ പരിഗണിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ, ആ തഹജ്ജുദ് നിസ്കാരം വലിയ ഭാഗ്യം തന്നെയാണ്, മഹത്തുക്കളുടെ അടയാളമാണ്. രാത്രി മുഴുവനായിട്ടും ഇല്ലേ, കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് വേണം. സുബിഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു കാമണിക്കൂർ സമയമെങ്കിലും അതിനു വേണ്ടി ഒന്ന് സജീവമാകണം. ഒരു രണ്ടരക്കാത്തെങ്കിലും നിസ്കരിച്ചിട്ട് കുറച്ചു നേരം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ദുആ ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് പേജെങ്കിലും ഖുർആൻ ഓതിയാൽ സുബിഹിന്റെ മുമ്പ് ഇതൊക്കെ ഒന്ന് നടന്നാൽ എന്തൊരു സന്തോഷമാണ്. ഖുർആനേതാ ഓതാൻ ഏറ്റവും അഫ്ലായ നേരേതാ? അത്തായ നേരാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഏറ്റവും അഫ്ലായ നേരേതാ? അത്തായത്തിന്റെ നേരാണ് അല്ലേ. ദ്വാർക്കാൻ ഏറ്റവും അഫ്ലായ നേരേതാ? അത്തായത്തിന്റെ നേരാണ്. ഇതൊക്കെ കൂടി നടത്തണം. ഇത് പത്തിരുപത്തൊമ്പത് ദിവസങ്ങൾ നടത്തി വന്നതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പൊ പിന്നെ പഴയ അലാറം തന്നെ വീണ്ടും മുഴങ്ങാണ്. അഞ്ചര അഞ്ചരയുടെ അലാറം ഇങ്ങനെ മുഴകിയിട്ട് കടന്നു ഉരുണ്ടു മറിഞ്ഞിട്ട് ആറിനാകുമ്പോൾ എണീക്കാണ്. അങ്ങനത്തെ ഫുലാമാർക്ക് നിസ്കാരം തന്നെ കിട്ടുന്നില്ല, കാരണം ആറേ മൂന്ന് ആറേ നാലാകുമ്പോഴത്തിന് ഉദയ എവിടെ നിസ്കാരം? ആറു മണിക്കാ കുട്ടിപ്പടിഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഇവരെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിസ്കാരമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അഞ്ചരല്ലേ എപ്പോഴും മുഴങ്ങണത്? ആ അതന്നെ, ആ പഴയ റൂട്ടിലേക്ക് തന്നെ പോയി. റമലാൻ ഒന്നും ഫലിച്ചിട്ടില്ല എന്നർത്ഥം, റമലാൻ ഒന്നും കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അർത്ഥം, മഖബൂലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. റമലാൻ മഖബൂലായെങ്കിൽ ആ വിട്ട ആരാധനകളോട് വിടാനൊന്നും ആയിട്ടില്ല, താല്പര്യം മാറാനൊന്നും ആയിട്ടില്ല. കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ, ആകെ പത്ത് രാവിലെ ആയിട്ടുള്ളൂ, പത്ത് ദിവസമല്ലേ ആയിട്ടുള്ളൂ മാറാനായോ? എത്ര പെട്ടെന്ന് മാറാനായോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, തഹജ്ജുദ് ഉദ്ദേശിക്കുന്നവർ തഹജ്ജുദിന് സഹായകമായ കാര്യങ്ങൾ ചെയ്യണം, തഹജ്ജുദ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഏതാ തഹജ്ജുദ് നഷ്ടപ്പെടുത്തുന്ന കാര്യം? വയഫൂതു ഹാദാ ബിൽ കസീരി മിനിഹ്തിമാ മികവസ്തി ഗാലിക ബിദ്ദുനാ മുതഗാഫിലാ. പകൽ സമയത്ത് നീ ജോലിക്ക് പോയി, നല്ല ഹലാലായ ജോലി എടുത്തു കുടുംബം പോറ്റാൻ വേണ്ടി, ദീനിന് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി ഒരുപാട് നല്ല പദ്ധതികൾ ഉദ്ദേശിച്ചുകൊണ്ട് രാത്രിയായിട്ടും നിനക്ക് ദുന്യാവിന്റെ ശുഗല് തന്നെയാണ്, കിടന്നുറങ്ങുമ്പോയും ദുന്യാവിന്റെ ശുഗലാണ്. ദുന്യാവിന്റെ ശുഗലങ്ങ് കൂടിക്കൂടി വന്നാൽ ഈ തഹജ്ജു നിസ്കാരം നഷ്ടപ്പെടും.
നിന്റെ ചിന്ത നിന്റെ പ്ലാന് മുഴുവനും ദുന്യാവിൽ തന്നെയാണ്. നിന്റെ ചിന്ത ഏത് സമയത്തും ജോലി കഴിഞ്ഞാലും ജോലി വരുന്നതിന്റെ മുമ്പൊക്കെ ദുന്യാവിലാണ്. എപ്പോഴും നിനക്ക് ദുന്യാവോ ദുന്യാവെന്ന ചിന്ത വന്നാൽ തഹജ്ജു നിസ്കാരം നഷ്ടപ്പെടും. അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് സഹോദരങ്ങളെ, രാത്രി സമയത്ത് സ്വന്തം അവയവങ്ങളെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിലുള്ള മല്ലുള്ള പണിയൊന്നും എടുത്ത് ക്ഷീണം ഉണ്ടാക്കരുത്. അങ്ങനെയാകുമ്പോ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കിട്ടൂല. അതേ രൂപത്തിൽ തന്നെ നമ്മൾ രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഉറങ്ങരുത്, എഴുന്നേൽക്കാനൊക്കില്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് ഇശായിന്റെ ശേഷം ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ മുഴുകരുത്. എന്നിട്ട് നേരം കളഞ്ഞാലും തഹജ്ജുദ് കിട്ടൂല. അതേപോലെ തന്നെ പകൽ സമയത്തെ ജീവിതം മോശമാണെങ്കിൽ രാത്രി തഹജ്ജുദ് കിട്ടൂല. പകൽ സമയത്തെ ഒരു ചിന്തയിൽ മാറ്റം വന്നപ്പോൾ തഹജ്ജുദിന്റെ ആസ്വാദനം തഹജ്ജുദിന്റെ ആനന്ദം നഷ്ടപ്പെട്ടില്ലേ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക്? പകൽ സമയത്തൊരു ചിന്തയിൽ ചെറിയൊരു മാറ്റം വന്നതാണ്, നാവുകൊണ്ട് പറഞ്ഞതല്ല. പകല് കുറേ ഗീബത്ത് പറഞ്ഞു, കുറേ നമീമത്ത് പറഞ്ഞു, കുറേ ഫിത്ന പറഞ്ഞു, കുറേ അനാവശ്യങ്ങൾ കണ്ടു, കുറേ അനാവശ്യങ്ങൾ കേട്ടു. അങ്ങനെ പകല് ദുഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റില്ല. കാരണം ആ ശരീരത്തിന് പരിശുദ്ധിയില്ല, പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പകല് 2 മണിക്കൂർ ഉറങ്ങിയ ആൾക്കാരാണെങ്കിലും ചില സഹോദരിമാരും മറ്റൊക്കെ കാണാം, മാരിവിന്റെ ശേഷം ഖുർആൻ തുറന്നു യാസീൻ ഓതാണ്. യാസീനിൽ എത്ര മുബീനാണ്? 7 മുബീൻ. പക്ഷെ അവർ ഓതുമ്പോ 14 മുബീനായിട്ട് യാസീൻ തീരുന്നില്ല. അതെന്താ? ശാരീരികമായ ക്ഷീണം കൊണ്ടല്ല, മനസ്സിന് ക്ഷീണം സംഭവിച്ചു പോയി, മനസ്സിന് ഉണർവില്ല. മനസ്സിന് ഉണർവുണ്ടെങ്കിലേ നന്മകൾക്ക് കൂടുതൽ താല്പര്യം വരുള്ളൂ. മനസ്സിന് ഉണർവ് കിട്ടാനാ നമ്മളൊക്കെ എന്നും ദ്വാരക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യിൽ ഖുലൂബ തഹ്യാ. ഖൽബിനെ ഹയാത്ത് ആക്കി തരാൻ അല്ലാഹുവിനോട് ദ്വാരക്കുന്നത്. ഖൽബ് മൗത്തായി പോയാ പിന്നെ എങ്ങനെ ഉറക്കം വരാതെ? എങ്ങനെ ഖൽബിന്റെ മൗത്ത്? ഖൽബിന്റെ മൗത്തിന്റെ ഒരു കാരണമാണ് കസ്റത്തുൽ ദിഹ്ക്ക് പാടില്ലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസിയ്യത്തിൽ പെട്ടതല്ലേ, ഇയ്യാക വകസറത്തല്ലഹ്കി, കൂടുതലുള്ള ചിരി നീ ഉപേക്ഷിക്കണം. ഫഇന്ന കസറത്തല്ലഹ്കി തുമീതുൽ ഖൽബ്, അധികം ചിരിക്കുന്നത് ഖൽബിനെ മരവിപ്പിക്കും. പിന്നെ സജീവത ഉണ്ടാവില്ല. ദാർത്തു ഉല്ലസിച്ച് ചിരിച്ച് കൊട്ടിക്കലാശണ്ടാക്കി കൂക്കി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പകലാകെ അങ്ങോട്ട് നശിപ്പിച്ച പിന്നെ രാത്രി എന്ത് സൗന്ദര്യം കിട്ടാനാ കൽബിൻ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എത്ര വലിയ മഹാനാ നിങ്ങൾ നോക്ക്, ചെറിയ ആളൊന്നല്ല. ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു തന്റെ ഗ്രാമത്തിൽ ഒരാൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയി. പള്ളിക്കൽക്കാണ് ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുവരും. പള്ളിയിലേക്ക് ജനാസ വരാൻ വേണ്ടി മഹാനവർകൾ പുറത്തിങ്ങനെ കാത്തിരിക്കുമ്പോ, പള്ളിന്റെ പുറത്ത് കാത്തിരിക്ക, ജനാസ വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. അപ്പൊ മഹാനവറുകൾ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ എല്ലാവരോടും കൈനീട്ടിട്ട് ഇങ്ങനെ യാചിച്ചു വാങ്ങുന്നത്. യാചകന്മാർക്ക് കിട്ടുന്നതൊക്കെ ഡോക്ടർമാർക്ക് കിട്ടുന്ന പോലെ അധികം ഹലാലായിരിക്കും. ഡോക്ടർമാർ കിട്ടുന്ന ഹലാല് ഞാൻ പറയാൻ കാരണം, ഡോക്ടർമാർ പരിശോധിച്ച് നേരാമണ്ണം അതിന് ഗുളിക എഴുതി മരുന്ന് എഴുതിയിട്ടല്ലേ അവർക്ക് നല്ല ഹലാല രൂപത്തിലല്ലേ കിട്ടുന്നത്, എന്തായാലും കുഴപ്പമുള്ളത്. യാചകന്മാരിങ്ങനെ യാചിച്ചാൽ കൊടുക്കാൻ മനസ്സുള്ളവരെ കൊടുക്കുള്ളൂ, എല്ലാത്തിനും കൊടുക്കുമോ? ഇല്ല. കബറും കൂടി കൊടുക്കുന്നുണ്ടല്ലേ ആണുങ്ങൾക്കില്ലേ, ആണുങ്ങളെല്ലാത്തിന്റെ സംഭാവന എന്നുള്ളത് തെറ്റാണ്. ആയിക്കോട്ടെ.
നമ്മളെ സംഭാവന ഒരു സബബായിക്കൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തയക്കണം കവറിൽ നിന്ന് പ്രത്യേകം അറിയിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹുനു നോക്കുന്നു, ഇയാൾ ഇങ്ങനെ കൈനീട്ടി എല്ലാരോടും കാശ് വാങ്ങാണ്. മഹാനവറുകളുടെ മനസ്സിലൊരു ചെറിയ ചിന്ത, നാവുകൊണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളാണെങ്കിൽ നാവുകൊണ്ട് പറയും, കാരണം നമ്മൾ വേഗം പറയല്ലോ, നമ്മളെ മനസ്സ് കാലിയല്ലേ. കാലി എന്ന് പറഞ്ഞാൽ നന്മൊന്നുമില്ല എന്നർത്ഥം. ആ കാലി എന്ന് പറഞ്ഞത് മഹാനവറുകളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഈ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ ആൾക്കാരോട്. ഇങ്ങനെ നമ്മളങ്ങനല്ലേ പറയല്, നമ്മൾ ചിന്തിക്കല്ലേ, വേഗം പറയല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു, ഇയാൾക്കൊന്ന് പണിയെടുത്ത് ജീവിച്ചൂടെ, ഇങ്ങനെ യാചിക്കാൻ നടക്കണോ. അന്ന് രാത്രി മഹാനവറുകൾ ഏറെ സമയം ദിക്റിലും ഇബാദത്തിലും കരച്ചിലുമായിട്ട് സുബിഹിന്റെ മുമ്പ് കഴിച്ചുകൂട്ടാറുണ്ട്. പതിവായ നേരത്ത് തന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചു, പക്ഷേ നിസ്കാരത്തിൽ ഉറക്കം വരികയാണ്. കണ്ടില്ലേ നിങ്ങളും മനസ്സിന് ചെറിയൊരു കുനിപ്പ് വീണതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് ഒരു ചൊറുക്കും കിട്ടുന്നില്ല, തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുകയാണ്. ഉറക്കം കൂടുതലാണെന്ന് കരുതി വീണ്ടും മുതു എടുത്തു വന്ന് നിസ്കരിക്കുന്നു, പക്ഷേ അങ്ങനെ തന്നെയാ വീണ്ടും സംഭവിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഇരിക്കുമ്പോഴേക്ക് ഇസ്തിഗ്ഫാറിനൊന്നും ഒരു മൈൻഡ് വരുന്നില്ല, പ്രാർത്ഥനക്ക് ഒരു സദുദ്ദേശമായ ചിന്ത വരുന്നില്ല. ഇങ്ങനെ ആടി 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 ഉറക്കം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പിന്നങ്ങ് താഴോട്ട് വീണുപോയി ഉറങ്ങുകയാണ്. ഉറക്കത്തില്ലതാ ഒരു വലിയ ദൃശ്യം, പകൽ സമയത്ത് ഷൗനീസിയ പള്ളിയുടെ മുന്നിലൂടെ യാചന നടത്തിയിരുന്ന മനുഷ്യനില്ലേ, ആ മനുഷ്യനെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് തന്റെ ഗുരുനാഥന്മാരായ ഔലിയാക്കളൊക്കെ പറയുന്നു, കുല്ലഹ്മഹൂ ജുനൈദേ, നിങ്ങൾ ഇയാളെ മാംസം ഭക്ഷിച്ചോളൂ, ഇയാളെ ഇറച്ചി നിങ്ങൾ നന്നാക്കി തിന്നോളൂ, ഫഖദിഗ്തബ്തഹൂ, നിങ്ങൾ ഇയാളെ ഗീബത്ത് പറഞ്ഞില്ലയോ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചില്ലേ, നിങ്ങളെ പോലെ ഒത്തുവരിങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ, നിങ്ങളെ പോലെ ഒത്തുവരിങ്ങനെ ആലോചിക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഇയാളെ പച്ചറച്ചി തന്നെ തിന്നോളൂ. അവരെല്ലാവരും കൂടി ആ മഹാമനുഷ്യനെ മുന്നോട്ട് വെച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് പിടുത്തം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, യാചകൻ ഒരു മഹാനാണ്. കാരണം പൊരുത്തമുള്ളത് ഭക്ഷിക്കണമെന്നല്ലേ മഹത്തുക്കളോടല്ലാന്ന് നിർദ്ദേശം. ഏറ്റവും വലിയ മഹത്തുക്കളല്ലേ മുർസലുകൾ. മുർസലുകളോട് അല്ലാന്ന് നിർദ്ദേശം എന്താണ്? യാ അയ്യുഹർ റുസുലു കുലു മിന ത്വയ്യിബാത്തി വഅമലു സാലിഹാ, മുർസലീങ്ങളെ നല്ലത് ഭക്ഷിച്ചിട്ട് നല്ലത് ചെയ്യണം, എന്നാലേ അല്ലാഹ് സ്വീകരിക്കൂ. ഇതേ വസിയ്യത്ത്, ഇതേ നിർദ്ദേശം മുഅ്മിനീങ്ങളോടും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ. മുഅ്മിനീങ്ങളെ ഹലാലായത് ഭക്ഷിക്കണം, എന്നിട്ട് റബ്ബിന് ശുക്ർ ചെയ്യണം, അതേ ശുക്റാകൂ. ഹലാലായത് ഭക്ഷിക്കണം. ഇപ്പൊ വലിയ അടങ്ങേറുള്ള കാലാണ്, കാലത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല, മനുഷ്യന്മാരെ കാട്ടിക്കൂട്ടലുണ്ട്. ഇപ്പതാ പുതിയ തരം ലോട്ടറി വന്നിരിക്കും, മൊബൈൽ ലോട്ടറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികളെ കയ്യിലൊന്നും ഉറുപ്പ്യ പോലും എല്ലാ ആരും ബാക്കി വെക്കരുത്, എല്ലാവരും പൈസ വാങ്ങിക്കോളാം. ചെറുപ്പക്കാരെ കയ്യിൽ, കുടുംബം പോറ്റുന്നവരല്ലാത്തവരുടെ കയ്യിലൊന്നും ഒരു 10 രൂപ പോലും നിങ്ങൾ ശിഷ്ടം കൊടുക്കരുത്. ഇപ്പൊ മൊബൈലിൽ ഒരു നമ്പർ അടിച്ചാൽ, ഇപ്പൊ പീടിയിൽ എവിടെയും തിരക്കാണില്ല, മൊബൈലിൽ 2 നമ്പർ അടിച്ചാൽ ആ നമ്പർ 2 എണ്ണം ശരിയായാൽ അതിന് ഇത്ര പൈസ അങ്ങോട്ട് വരും അക്കൗണ്ടിലേക്ക്. പിന്നെ 1-ാം ക്ലാസ് മുതൽ അക്കൗണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്താ പേടി? 2 നമ്പർ ശരിയായാൽ ഇത്ര ഇവിടെ നിർത്തിയില്ലേ. എല്ലാ സ്ഥലത്തും ഉണ്ടാ ഫിത്തിന. ഇത് ചെയ്യാൻ വേണ്ടി എളുപ്പമാർഗം പറഞ്ഞതല്ലോ, ഇനി അങ്ങനെ കരുതണ്ട. കുറെ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കും, ഓ ഇവിടെ എത്താത്ത പോലെ ഒരു പുതിയൊരു ഇൽമു പറഞ്ഞല്ലോ, കാര്യമായി പോയി. ചൂഷണാണത്, അത് ടിക്കറ്റ് കടലാസ് ഇങ്ങോട്ട് വാങ്ങിയിട്ടും നടക്കുന്നുണ്ട്, കടലാസ് ഇതിലൂടെ വിട്ടിട്ട് മെസ്സേജ് വിട്ടിട്ടും നടക്കുന്നുണ്ട്. എങ്ങനെയാലും സംഗതി ഒന്നെ, അവരുദ്ദേശിക്കുന്ന 2 നമ്പർ ഇയാൾ അടിച്ചത് റെഡിയായാൽ അതിനെയൊക്കെ പിശയില്ല. അതന്നെയല്ലേ മറ്റേതും, അവര് എടുത്ത നർക്കിൽ ഇയാൾ വാങ്ങിയിട്ടുണ്ടായാൽ അത് കിട്ടും അതേ രൂപത്തിൽ. ഇതിന് വേറൊരു മുഖാണിത്,
ചൂഷണങ്ങൾ ഏതെല്ലാം രൂപത്തിലാ വർദ്ധിച്ചു വരുന്നത്. നല്ലോണം കരുതണം നമ്മള്, അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒന്നും രണ്ടുമല്ല. അപ്പോ ഹലാലായത് ഭക്ഷിക്കണം നല്ല ഇബാദത്തിന് വേണ്ടി. നിങ്ങളിപ്പോ ഹലാലായതല്ല ഭക്ഷിച്ചത് ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, നിങ്ങൾ പകല് സമയത്ത് നിങ്ങളെ മനസ്സിൽ വന്ന ചിന്ത ശരിയായിട്ടില്ല. അതാണ് തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നത്, പ്രാർത്ഥനയ്ക്ക് സൗന്ദര്യം കിട്ടാത്തത്, ഇസ്തിഗ്ഫാറിന് കരച്ചിൽ വരാത്തത്. ഞെട്ടി ഉണർന്നു പാതിരാ സമയത്ത് മഹാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ സ്വന്തം വീട് വിട്ട് ഇറങ്ങിയിട്ട് ആ മഹാനുഭാവനെ തെരയുകയാണ്. ഭിക്ഷാടനം നടത്തിയ ആളില്ലേ, അദ്ദേഹത്തെ തെരഞ്ഞോടുകയാണ്. സ്വപ്നത്തിൽ കണ്ട ഒരു ഭാഗമുണ്ട്, അത് നാട്ടിലെ ഒരു തോട്ടം തന്നെയാണ്. ആ തോട്ടം ലക്ഷ്യമാക്കി മഹാൻ അവർകൾ നീങ്ങുന്നു. പോയി നോക്കുമ്പോൾ ഒരു അരുവിയുടെ ഓരത്തായി ഈ മഹാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ദിക്റും ചൊല്ലിയിരിക്കുകയാണ്. കണ്ടവാട് ചോദിച്ചു, യാ അബൽ ഖാസിം മതഊദ്, പേരൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അവരെ കണ്ണുകൊണ്ട് നോക്കിയാൽ പേരവർക്ക് അറിയും, മേൽവിലാസങ്ങൾ അറിയും, വന്ന റൂട്ട് അറിയും, പോകാനുള്ള റൂട്ട് അറിയും, ജനന തീയതി അറിയും, വയസ്സ് അറിയും, എല്ലാം അവരെ കണ്ണുകൊണ്ട് അറിയും. അള്ളാ മറകളൊക്കെ നീക്കിക്കൊടുത്ത കണ്ണാണല്ലോ, വിദൂരതയുള്ളതൊക്കെ നീക്കിക്കൊടുത്ത് അടുപ്പം കൊടുത്ത കണ്ണല്ലേ. ആ കണ്ണുകൊണ്ട് അവർ നിശ്ചയിക്കുന്നതൊക്കെ കാണും. ആ കാണുന്ന കാഴ്ച കൽബ് കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയും, യാ അബുൽ ഖാസിം, അബുൽ ഖാസിം എന്ന് വിളിക്കുന്ന മഹാനെ, അതഊദു, ഇനി ആവർത്തിക്കുമോ, ഇനി ഇങ്ങനത്തെ ചിന്ത ഉണ്ടാകുമോ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പൊരുത്തപ്പെടിക്കുന്നു, പൊരുത്തം കൊടുത്തു മഹാൻ അവരുടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഇബാദത്തിന്റെ ലദ്ദത്ത് വിട്ടിട്ടില്ല, ഒരാളെ കുറിച്ചും തെറ്റായ ഒരു ചിന്ത മനസ്സിൽ പിന്നെ വരുത്തിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. പകല് സമയത്ത് ജീവിതത്തിന്റെ വിശുദ്ധി കുറവാണെങ്കിൽ രാത്രിയുള്ള ഇബാദത്തിന് അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമ്മമാരെ അര ജുസ് ഓതണം എന്ന് കരുതിയിരിക്കുന്ന നിങ്ങൾക്ക് രണ്ട് പേജ് പോലും ചിലപ്പോൾ തികക്കാൻ കഴിയാത്തത്. കുറച്ചങ്ങ് നിസ്കരിക്കട്ടെ എന്ന് കരുതുന്ന ആളുകൾക്ക് മടുപ്പ് വരുന്നത് കൽബിന്റെ സൗന്ദര്യം കെട്ടുപോകുന്നത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പറയുന്നു, അതേ വയുഈനു തഹജ്ജു നിസ്കാരത്തിന്റെ സഹായം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തഹജ്ജു നിസ്കാരത്തിന് എഴുന്നേൽക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളോട് പറഞ്ഞു, എപ്പോഴും കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ഒരു പൂർണ്ണമായ ഉളു എടുക്കണം. എപ്പോഴും ഉളു എടുക്കണം, ഉളു പതിവാക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് മാത്രം ചെയ്താൽ പോരാ, മിസ്വാക്ക് ചെയ്ത് നിർത്തും ചില ആൾക്കാർ. മിസ്വാക്ക് ചെയ്യുന്ന തൊട്ടടുത്ത് ഒരാൾ കിടക്കണ്ടല്ലോ ഭാര്യ, അവര് ഉന്തി പായിപ്പിക്കണ്ട, എന്നിട്ട് മിസ്വാക്കുമോ നിർത്തും. ഉളു എടുക്കണം, കാമിലായ ഉളു. ഉളു എടുത്തിട്ടോ പിന്നെ ഉറങ്ങണം. അതിനു മുമ്പ് മഹാനവർകൾ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഖിബിലക്ക് മുന്നിട്ട് തസ്ബീഹ് ചൊല്ലണം. തസ്ബീഹ് ചൊല്ലണം ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട്. അത് തഹജ്ജുദിന് വലിയ സഹായകമാണ്. അതുകൊണ്ടാണ് പള്ളി ദർസുകളിലൊക്കെ ഉള്ള മുത്തല്ലിമീങ്ങൾ ഉസ്താദുമാരും മഗ്‌രിബിന്റെ മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അത് ചൊല്ലി ശീലിപ്പിക്കും. മഗ്‌രിബാം കൊടുക്കുന്നതിന്റെ മുമ്പ് അത് മൈക്കിലൂടെ കേൾക്കുമ്പോ അങ്ങാടിയിലുള്ള ആളുകളൊക്കെ പള്ളിയിലേക്ക് പോയി അവരും ചൊല്ലാൻ തുടങ്ങും ഖിബിലാക്ക് മുന്നിട്ടിരുന്ന്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, അത് വലിയ ഒരു സഹായകമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് ഉമ്മമാരെ ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് തസ്ബീഹ് ചൊല്ലണം. കഴിവിന്റെ പരമാവധി ആ തസ്ബീഹ് അധികരിപ്പിക്കണം. ചുരുങ്ങിയത് നൂറെണ്ണെങ്കിലും ചൊല്ലണം. പിന്നെയോ ഉളു എടുക്കണം. രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ഉളു എടുക്കണം, കാമിലായ ഉളു എടുക്കണം. പിന്നെ മഹാനവർകൾ പറയുന്നു, രാത്രി തന്നെ നേരം കൂടുതൽ വൈകാതെ തന്നെ
ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം മുഴുവനും ആരാധനയിൽ തീർക്കണം. വഇബാദതുൻ ബൈനൽ ഇശാ വൽ മഗ്രിബി തർക്കും കലാമൻ ബഅദ ദാലിക ഗാഫില. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഒരറ്റ ഹറാമായ കലാമും പറയരുത്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ, ഒരു മണിക്കൂറും ചില്ലറ മിനിറ്റുകളും ഉള്ളൂ. ആ സമയം ഔറാദിലായി ചെലവഴിക്കണം, ദിക്റിലായി ചെലവഴിക്കണം, പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി ചെലവഴിക്കണം, നല്ലത് പറയുന്നതിലായി ചെലവഴിക്കണം, മോശമായ ഒന്നും ആ സമയത്ത് പറഞ്ഞുകൂടാ. ശേഷം ഹലാലാണ് എന്ന അർത്ഥത്തിലല്ല, ആ സമയത്ത് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇബാദത്തിന് തടസ്സമാണ്. തർക്കും കലാമൻ ബദാലിക്കാഫില, ഇശായിന്റെ ശേഷം വെറുതെ സംസാരിച്ചിരിക്കാതെ, അതാണ് ഗാഫില എന്ന് പറഞ്ഞത്, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. വാള് പറയുന്നത് അതിൽപ്പെട്ടതല്ല, അതിഥിയോട് സംസാരിക്കുന്നതിൽപ്പെട്ടതല്ല, മുതല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും അതിൽപ്പെട്ടതല്ല, അതേ മക്കളെ ഓതിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അതിൽപ്പെട്ടതല്ല, ഭാര്യയോട് സംസാരിക്കുന്നതും അതിൽപ്പെട്ടതല്ല. ഒരു ആവശ്യമില്ലാതെ വെറുതെ സംസാരിച്ച് നേരം തുലച്ചാൽ ഇത് കിട്ടൂല. അങ്ങനെ ആകരുത്. പകല് സമയത്ത് ഉറങ്ങാന്ന് കരുതിയിട്ട് രാത്രി കുറെ നേരം ഇരുന്ന് വർത്തമാനം പറയാം, ഒരു മണി സമയം വരെ വർത്തമാനം പറയാം കൂട്ടുകാരും കൂട്ടിയിട്ട്. എന്താ ഇപ്പൊ വർത്തമാനം പറ, പകല് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ, ലീവല്ലേ ഉറങ്ങാലോ, അതുകൊണ്ട് രാത്രി ഇങ്ങനെയുണ്ട് ഹയാത്താക്ക. കുറെ വർത്തമാനം പറയാം, രണ്ടു മണി സമയം വരെ വർത്തമാനം പറയാം. ഇപ്പൊ പിന്നെ അതിന്റെ ഒരു നേരം കൂടിയാ. ആരൊക്കെ തട്ടിയത് ശരിയായി, ആരൊക്കെ തട്ടാത്തത് ശരിയായില്ല, ഇതൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ഉറുപ്പ്യ പോലും കീശ കിട്ടൂല, വെറുതെ എന്തിനാ നേരം കളയുന്നത്, അതുകൊണ്ടൊന്നും ഒരു ഫായിദയില്ല. കണ്ടാ പിന്നെ കണ്ടു വരാൻ മടങ്ങാന്നല്ല, പിന്നെ അതിനെ പറ്റി ഹേലും മാലും പറഞ്ഞിട്ട് കുറെ എന്താ കാര്യം, കാണുന്നവര് കാണാതിരിക്കുക, ആ സമയം കൂടി ഒന്ന് പോകുക എന്നല്ല കാര്യമൊന്നുമില്ല. ഞാൻ അതിനെ വിമർശിച്ചതല്ല, വിമർശിക്കാതിരുന്നിട്ടും കാര്യമല്ല, പക്ഷെ ഒരു കാര്യം അതിങ്ങനെ തലക്കൊരു ഭ്രാന്തായി പിടിച്ച് പറഞ്ഞതന്നെ പിന്നെയും പറയാം, പറഞ്ഞതന്നെ പിന്നെയും പറയാം, നേരം അങ്ങനെ പോകുക, അതുകൊണ്ടൊരു ഫായിദയില്ല. അവനാന്റെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നീങ്ങണം, എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കണം. ചില ആളുകൾ പറയും, ഉസ്താദ് എന്നെ വിളിച്ചാൽ എണീക്കാൻ പറ്റുന്നില്ല, തീരെ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല, അലാരം വെക്കാത്തോണ്ടല്ല, ഉമ്മ വിളിക്കാത്തോണ്ടല്ല, ശരീരം പൊന്തി കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിന് നല്ലൊരു മരുന്നുണ്ട്, അൽകഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഓതിയാൽ, അവസാനത്തിൽ നാലായത്ത് ഓതി കൊടുക്കുക, ആ ഓതുന്നതിന്റെ ഇടയിൽ സമയം മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതുക, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാതുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിബലാ ഖുൽ ലൗ കാന അൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ قل انما انا بشر مثلكم يوحى الي انما الهكم اله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعباده ربه احدا. അങ്ങനെ ആ നാല് ആയത്തുകൾ ഓതുന്നതിനിടയിൽ നമ്മൾ സമയം നിശ്ചയപ്പെടുത്തുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും സൂറത്തുൽ കഹ്ഫ് ഉണർത്തിത്തരുമെന്നാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ എഴുന്നേറ്റിട്ട് ഒരു രണ്ടരക്കാത്തെങ്കിലും നിസ്കരിച്ച് നല്ല ഹൃദയ സാന്നിധ്യത്തോടെ നിസ്കരിച്ച് ഈ പറയുന്ന വകുപ്പിൽ നമ്മൾ പങ്കെടുക്കണം, ചെറിയ അർത്ഥത്തിലെങ്കിലും പങ്കെടുക്കണം. എന്നിട്ട് മഹാന്മാരുടെ ഈ സ്വഭാവത്തിനോട് ചെറിയ ഒരു ചൂരും മണമെങ്കിലും നമുക്ക് വേണം. അവര് രാത്രി മുഴുവനും ഹയാത്താക്കിയവരാണ്, പകുതി ഹയാത്താക്കിയവരാണ്, മൂന്നിലൊരു ഭാഗം ഹയാത്താക്കിയവരാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിൽപ്പെട്ട മഹാനാണ്. കാന യഖ്സിമുൽ ലൈലത സലാസത ജസാ, രാത്രിയെ മൂന്നായി ഭാഗിക്കും. അങ്ങനെ ഭാഗിക്കുന്ന ഒരുപാട് മഹാന്മാരായ ഉലമാ ഇന്നും ജീവിച്ചിരിക്കുന്നവരിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. രാത്രിയുടെ തുടക്കഭാഗം ദീനീ ഖിദ്മത്തിന് വേണ്ടി, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി, എഴുതുന്നതിന് വേണ്ടി അങ്ങനെ ചെലവഴിക്കും. രണ്ടാമത്തെ കുറച്ച് സമയം എടുത്തതിൽ ഉറങ്ങും. പിന്നെ അടുത്ത സമയത്ത് പിന്നെ എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് നിസ്കരിക്കും, ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചൊല്ലും, ഖുർആൻ ഓതും, നല്ലതിന് വേണ്ടി ആ സമയം ചെലവഴിക്കും.
അങ്ങനെ കൃത്യമായി ജീവിക്കുന്ന മഹാനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. നമ്മളും ആ സ്വഭാവം പാലിക്കേണ്ടതുണ്ട്. നാലാമതായി മഹാന്മാരുടെ സ്വഭാവം രാവും പകലും സമ്പന്നമായ ജീവിതമാകുന്നതോടൊപ്പം തന്നെ പരലോകത്തെക്കുറിച്ച് നല്ല ഓർമ്മയുള്ളവരാണ്, നല്ല ചിന്തയുള്ളവരാണ്. അവരുടെ രാവും പകലും ക്ലിയർ ആണെന്ന് കരുതി ആഖിറം മറന്നിട്ടില്ല. ആഖിറത്തെക്കുറിച്ച് പേടിയില്ലാത്തവരല്ല മഹാന്മാർ, നല്ല പേടിയും ബോധവും ചിന്തയും ഉള്ളവരാണ്. അതാണ് ഇനി പറയുന്നത്, വല്ലദീന യഖൂലൂന റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. വല്ലദീന യഖൂലൂൻ പറയുന്നവരുമാണ്, എപ്പോഴും പറയേണ്ട പ്രാർത്ഥനയാണ്, റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, റബ്ബേ ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചുകളയണം. തിരിച്ചുകളയണം എന്ന് പറഞ്ഞാൽ ജഹന്നമിലേക്ക് ഞങ്ങളെ എത്തിക്കരുത്, നരകം തൊടിക്കരുത്, നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ ഉള്ള ഭാഗ്യം തരട്ടെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ വിജയം. നരകം തൊട്ടിട്ട് ശിക്ഷ കുറെ അനുഭവിച്ചിട്ട് പോകുന്നതല്ല ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യവും വിജയവും. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ, സുബ്ഹാനല്ലാഹ്, ചെറിയ ശിക്ഷയല്ല. ജഹന്നമിന്റെ കടുപ്പം എത്ര വലുതാണ്! ബഹുമാനപ്പെട്ട മാലിക് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അങ്ങ് ഇട്ടാൽ നരകത്തിൽ ആ മനുഷ്യൻ അങ്ങനെ താഴ്ന്നു പോകും. മാത്രമല്ല നരികളും പുലികളും മാത്രമല്ല, ചെറുതും വലുതും കുല്ലു മുഅ്ദിം ഫിന്നാർ. ഹദീസിലുള്ളത് അങ്ങനെയാണ്, കുല്ലു മുഅ്ദിം ഫിന്നാർ, ശല്യപ്പെടുത്തുന്ന മുഴുവൻ വസ്തുക്കളും നരകത്തിലുണ്ട്. കൊതുക് ശല്യ, അതുണ്ട് അവിടെ. മൂട്ട ശല്യാണ്, മൂട്ട, അതുണ്ട്. എല്ലാ ചെറുതും വലുതും അവിടെയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിട്ട് തൊലിയും രോമവും പല്ലും ഒക്കെ വേർപിരിച്ച് 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 കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പിന്നെ ഞരമ്പിലും എല്ലിലും മാത്രമായി ബാക്കിയായി, ഞരമ്പും എല്ലും മാത്രമായി നിൽക്കുന്ന അസ്ഥികൂടമായി നിൽക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന് പുതിയതായി പുതിയൊരു ബോഡി അല്ലാഹു വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ആക്രമിക്കുന്ന ജീവികൾ വീണ്ടും വന്ന് അവന്റെ ശരീരം അങ്ങ് വലിച്ചൂരുന്നു. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, റബ്ബേ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണം, ജഹന്നമിൽ ഞങ്ങളെ നീ കടത്തരുത്. ഇന്ന അദാബഹ കാന ഖറാമ, അതിന്റെ ശിക്ഷ കാന ഖറാമ, ഒരേ അവസ്ഥയിൽ നിലനിൽക്കുന്ന ശിക്ഷയാണ്. ചൂട് കുറയൂല, വിഷം മാറൂല, ഡിഗ്രി മാറൂല. ആക്രമിക്കുന്ന വസ്തുക്കളുടെ ആക്രമണത്തിന്റെ ശക്തി കുറയൂല. ഇന്ന അദാബഹ കാന ഖറാമ, ചൂടുള്ള ചീഞ്ചലത്തിന്റെ ചൂട് എപ്പോഴും ഉണ്ട്, തീക്കാറ്റിന്റെ ചൂടും വിഷമവും എപ്പോഴും ഉണ്ട്, കരിമ്പുക എപ്പോഴും കരിമ്പുക തന്നെയാണ്. അതേ അവിടെ ഒരു തണലും ലഭിക്കാതെ മനുഷ്യൻ പാടുപെടുമ്പോ കൊടുങ്ങുമ്പോ നല്ലതിനു വേണ്ടി കേടുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ വിപരീത ഫലങ്ങളാണെങ്കിൽ കുറച്ചു സമയം കഴിഞ്ഞിട്ട്
മാറുമെന്ന് കരുതണ്ടരകത്തിന്റെ ശിക്ഷക്ക് ചേഞ്ചില്ല. കാനകൊറാമൻ ഐ മുലാസിമൻ ദാഇമൻ എന്നെന്നും അങ്ങനെ തന്നെ. നിങ്ങളെന്നാൽ ഒരിച്ചു നോക്കൂ സഹോദരങ്ങളെ, അങ്ങനത്തൊരു ചൂടുണ്ടോ? അങ്ങനത്തൊരു തീയുണ്ടോ ദുനിയാവിൽ? ഇല്ലല്ലോ. ചൂട് മാറാത്ത തീച്ചു തീപ്പൊരി മാറാത്ത തരം ഒരു തീയുണ്ടോ ദുനിയാവിൽ? പൊരികൾ നിൽക്കാത്തൊരു ചൂടുണ്ടോ ദുനിയാവിൽ? എത്ര വലിയ ഹൈടെക് ബിൽഡിങ് 100 നിലയുള്ള ബിൽഡിങ് കത്തിപ്പിടിച്ചാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീ അണക്കുന്ന അഗ്നിശമന സേനാംഗങ്ങൾ വന്ന് അതിലേക്കെല്ലാം വെള്ളം പമ്പ് ചെയ്ത് കാറ്റടിച്ച് വീശി പല ഭാഗത്തേക്കും തീപ്പൊരികളെ തെറിപ്പിച്ചാലും കുറെ ശ്രമങ്ങൾക്കൊടുവില്ലത് നിലക്കുന്നില്ലേ? നരകത്തിന്റെ ശിക്ഷ നിലക്കൂല. അതിന്റെ ശിക്ഷ വളരെ ഗൗരവമേറിയതാണ്, വളരെ കടുപ്പമേറിയതാണ്. നരകത്തിന്റെ ചൂട് ആലോചിച്ച്, നരകത്തിന്റെ തീയിന്റെ ചൂട് ആലോചിച്ച് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോട് നരകത്തിലേക്ക് പടച്ചോനെ ആഖിറത്തിൽ വല്ല ശിക്ഷയും നീ എനിക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദുനിയാവിൽ തന്നേക്കണമെന്ന് പറഞ്ഞ സ്വഹാബിമാരുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവാണ്, ജമാഅത്തിന് കൃത്യമായി വരുന്നവരിൽ ഒരാളെ കാണാതെയായാൽ രണ്ടാമത്തെ ദിവസവും തങ്ങൾ നോക്കും. രണ്ടാമത്തെ ദിവസവും ഇല്ല, മൂന്നാമത്തെ ദിവസവും ഇല്ലെങ്കിൽ തങ്ങൾ ചോദിക്കും, അയാൾ എവിടെ? രോഗഗ്രസ്തനായി കിടക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പോകും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരു സ്വഹാബിയെ കാണാതായപ്പോ നബിയെ അദ്ദേഹം വീട്ടിലാണ്, പനി ബാധിച്ചു എന്ന് മാത്രമല്ല ശരീരം വല്ലാതെ ശുഷ്കിച്ചു പോയിട്ടുണ്ട്, ഒരു എല്ലും തോലായി കിടക്കുന്നുണ്ട്. സ്വഹാബത്തിനെയും കൂട്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിന്റെ വീട്ടിൽ പോയപ്പോ എന്താ നിങ്ങളെ ശരീരം ഇങ്ങനെ മെലിഞ്ഞത്? ഒന്നുമല്ല നബിയെ, നിങ്ങളെ ഓത്ത് കേട്ടപ്പോ നരകത്തെ പറ്റി വല്ലാതെ ചിന്തിച്ചു, ചിന്തിച്ചപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ച് അല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കാരണം എന്റെ ശരീരം മെലിഞ്ഞു ഉണങ്ങിപ്പോയി. എന്താ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചത്? പടച്ചോനെ, ആഖിറത്തിൽ എനിക്ക് വല്ലതും തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ട, ദുനിയാവ് തന്നെ തന്നോളൂ എന്ന് ചോദിച്ചു ഞാൻ അല്ലാഹുവിനോട്. ചോദിക്കാനുള്ള കാരണം എന്താണ്? നരകത്തെ പറ്റി വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ വമാ അദ്റാക മാഹിയ ആ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് തങ്ങൾക്ക് കിട്ടിയ അറിവ്? അതൊരു മഹാവിഷയമാണ് നബിയെ, ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ വിഷയം തന്നെയാണ്. അതിനാണ് അല്ലാഹു തആല അങ്ങനെ ഒരു ചോദിച്ച് വിഷയം പർവ്വതീകരിച്ചത്. എന്നിട്ട് പറയുന്ന ഉത്തരം, നാറുൻ ഹമിയ കടുത്ത ചൂടുള്ള തീയാ. അതിന്റെ ചൂടിന്റെ ഡിഗ്രി അളക്കാൻ ദുനിയാവിൽ ഒരു ഉപകരണം ഇല്ല, മലക്കുകളെ പക്കത്തും ഒരു ഉപകരണം ഇല്ല. അത്രയും കടുത്ത ചൂടുള്ള ഡിഗ്രിയുള്ള നരകം അവിടെയുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ ആഖിറത്തിൽ എനിക്ക് നീ വല്ലതും തരാൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ തന്നേക്കു റബ്ബേ. നബി തങ്ങൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഉള്ളിലുള്ളതൊക്കെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതേ എന്റെ മാംസം ചോരയായി കട്ടയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നീരുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മാംസപേശികൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചാ മതിയായിരുന്നല്ലോ. ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. നരകം ആലോചിച്ച് ഭക്ഷണം നിർത്തിയവരുണ്ട്, നരകം ആലോചിച്ച് സുഖം നിർത്തിയവരുണ്ട്, നരകം ആലോചിച്ച് കിടന്നുറങ്ങാത്തവരുണ്ട്, നരകം
നരകം ആലോചിച്ച് ചിരി നിർത്തിയവരുണ്ട്, നരകം ആലോചിച്ച് പായ ഉപേക്ഷിച്ചവരുണ്ട്, നരകം ആലോചിച്ച് കട്ടിലുപേക്ഷിച്ചവരുണ്ട്, നരകം ആലോചിച്ച് പുതിയതെല്ലാം ഉപേക്ഷിച്ചവരുണ്ട്. എത്രയോ മഹാന്മാരങ്ങനെയുണ്ട്. അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകട്ടെ. നരകം കാണാതെ ഒരാൾക്കും സ്വർഗം കടക്കാനത്തൂലല്ലോ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ മേലെ കൂടെ എല്ലാവരും വരണമല്ലോ. കാനാലാ റബ്ബിക ഹത്മം മഖ്ദിയാ, അത് റബ്ബിന്റെ ഒരു നിർബന്ധമാണ്, റബ്ബ് തീർപ്പാക്കിയ കാര്യമാണ്, അതില്ലാതെ നടക്കില്ലല്ലോ. നരകത്തിന്റെ മുകൾ കൂടെ അല്ലാതെ മറ്റൊരു ഷോർട്ട് റൂട്ടോ വേറെ ഒരു ഹൈവേയോ വേറൊരു മാർഗമോ സ്വർഗത്തിലേക്ക് വേറെ ഇല്ല. പാലം വിരിച്ചു വെച്ചത് അലാമത്തിനി ജഹന്നം, നരകത്തിന്റെ മേൽഭാഗത്താണ്. ആ നരകത്തിലേക്ക് കടക്കേണ്ട ഭയാനകമായ കാര്യങ്ങളൊന്നും മുഅ്മിനുകളെ നമ്മുടെ ഭാഗത്തിനൊന്നും ഉണ്ടാകരുത്. ചെറുപ്പക്കാരോട് പറയട്ടെ, പറഞ്ഞ കൂട്ടത്തിൽ ഒരിക്കലും മസ്താകുന്ന ഒരു വസ്തുവും നുണയരുത്, ഒരിക്കലും മസ്താകുന്ന ഒരു വസ്തുവും നുണയരുത്. എന്നും അത് തീരാ ദുരന്തത്തിലേക്ക് എത്തും. അത് ചെറുതാകട്ടെ വലുതാകട്ടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മമാരെ പെങ്ങന്മാരെ, ശരീരം കറക്റ്റായി മറക്കുന്നതിൽ വിഘ്നം വരുത്തരുത്. വാലിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ പൂർണ്ണമായി മറച്ചിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, കല്യാണത്തിലേക്ക് പോകുമ്പോ മറ്റൊരു വസ്ത്രമാണ്, കോളേജിലേക്ക് പോകുമ്പോ വേറൊരു വസ്ത്രമാണ്, മദ്രസിലേക്ക് വരുമ്പോ നല്ല മറവുണ്ട്. രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് നീ നിന്റെ ട്യൂഷൻ സെന്ററിലേക്ക്, നിന്റെ കോളേജിലേക്ക്, നിന്റെ മോർണിംഗ് ക്ലാസ്സിലേക്ക് പോകുമ്പോ നിന്റെ ശരീരം പ്രദർശന വസ്തുവായി. എന്നാ നിന്റെ ശരീരം ഏറ്റവും അടുത്തിരിക്കുന്നത് നരകത്തോടാണ്. സർവ വിഷയങ്ങളിലും പലിശ കുമിഞ്ഞുകൂടുന്നുണ്ട്. സഹോദരങ്ങളെ, പലിശക്ക് അഡിക്റ്റ് ആകരുത്. സമ്പത്ത് നല്ല ക്ലിയറായി സൂക്ഷിക്കണം. അഥവാ നമ്മൾ സാമ്പത്തികമായ വിഷയത്തിന് പരാധീനത അനുഭവിച്ചാലും നരകത്തോട് അടുക്കുന്ന രൂപത്തിലുള്ളൊരു സമ്പാദ്യം സമ്പാദിക്കരുത്. കഴിവിന്റെ പരമാവധി ആ വിഷയം സൂക്ഷിക്കണം. എപ്പോഴും ഹറാമിൽ നിന്ന് പൊന്തി മുളച്ച ഒന്ന്, ഹറാമിൽ നിന്ന് പൊട്ടിമുളച്ച ഒന്ന് നരകവുമായി കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് വിശാലാർത്ഥത്തിൽ വായിക്കേണ്ടതുണ്ട്. അല്ല പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും സമ്പത്ത് സ്വരൂപിക്കരുത്. ഒരു 50,000 കയ്യിൽ കിട്ടുമ്പോൾ വേഗം മനസ്സിലേക്ക് ഓടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയും അത് ഡെപ്പോസിറ്റ് വെച്ചോളൂ, എന്നിട്ട് മാസം മാസമോ വർഷം വർഷമോ നിങ്ങൾ ബാക്കി വരുന്നത് വാങ്ങിക്കോളൂ. അതിന്റെ ഇൻവെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ മറ്റേത് ഡെപ്പോസിറ്റിൽ കിടക്കട്ടെ. 10 കൊല്ലം കഴിഞ്ഞ് മകളെ കല്യാണം വരുമ്പോ എടുത്താൽ മതി. അരുത് അരുത്, മക്കൾക്ക് തീറ്റിക്കോൺ കൊടുക്കാൻ പറ്റുന്നതല്ല, വസ്ത്രം വാങ്ങാൻ പറ്റുന്നതല്ല, വീടെടുക്കാൻ പറ്റിയതല്ല. ഇൻവെസ്റ്റുകളെ കൊണ്ട് ജീവിക്കുന്നവരാകരുത്. പലിശമുക്തമായ ജീവിതം നയിക്കണം. കഴിവിന്റെ പരമാവധി അതിന് ശ്രമം നടത്തണം. പൊന്ന് നിങ്ങൾ കൊണ്ടുപോയി വിറ്റാലും പണയം വെച്ചിട്ട് പലിശ വാങ്ങരുതേ, അടക്കരുതേ. വീടെടുക്കാൻ വേണ്ടി നിങ്ങൾ കടം വാങ്ങിയാലും റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു കടമങ്ങ് വീട്ടിത്തരും. ലക്ഷക്കണക്കിന് കടമുണ്ടായിരുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മകൻ സുബൈർ തങ്ങളോട് പറഞ്ഞില്ലേ, മോനെ നാളെ നടക്കുന്ന യുദ്ധത്തിൽ ഞാൻ ഷഹീദാകും, നിന്റെ ബാപ്പയായ ഞാൻ ഷഹീദാകുമ്പോ എനിക്കൊരുപാട് കടമുണ്ട്, കടക്കാരുണ്ട്, എനിക്കൊരുപാട് ഭൂസ്വത്തുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, അതൊക്കെ നീ മതിച്ച് കടക്കാർക്ക് വാഗിച്ചു കൊടുത്തിട്ടും തീരുന്നില്ലെങ്കിൽ ഇസ്തഇൻ ബിമൗലായ, എന്റെ യജമാനനോട് നീ സഹായം ചോദിക്കണം. ഉപ്പ ആരാണ് നിങ്ങളെ യജമാനൻ? ബാപ്പ പറയുന്നു അല്ലാ.
എന്റെ യജമാനൻ അല്ലാഹുവാൻ. നീ അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇഖ്ലി ദൈന സുബൈർ, എന്റെ ബാപ്പ സുബൈർ എന്ന ബാപ്പയുടെ കടം വീട്ടി തരണേ അല്ലാ. നീ അങ്ങനെ ചോദിക്കുമ്പോ അല്ലാഹുവിന് മാർഗങ്ങൾ തുറന്നു തരും. സഹോദരങ്ങളെ, കടം വാങ്ങാൻ മടിച്ചിട്ട് പലിശക്ക് വീടെടുക്കല്ല. ലക്ഷം എത്ര കുറവാണെങ്കിലും, ഇൻവെസ്റ്റ് എത്ര കുറവാണെങ്കിലും, ഒരു തരി പോലും വരാതെ സൂക്ഷിക്കണേ. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണേ. മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിനാൽ മുളച്ച ശരീരം, ഹറാമിനാൽ വികസിച്ച ശരീരം, ഹറാമിനാൽ വികാസം പ്രാപിച്ച നിന്റെ ഭൂസ്വത്ത് നരകവുമായി വലിയ കണക്ഷനുള്ളതാണ്. അതുകൊണ്ടാണ് പട്ടിണി കിടന്ന് ജീവിക്കുന്ന ഹസൻ ബിനു അലി റളിയല്ലാഹു അൻഹുവിനെ പോലും കുട്ടിക്കാലത്ത് ഒരു ചുളക്കാരക്കെ എടുത്ത് തൊള്ളയിലിട്ട് ചവക്കുമ്പോഴേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പേരക്കുട്ടിയുടെ കവളത്ത് വിളിച്ചിട്ട് കഹ് കഹ് തുപ്പിക്കളയൂ മോനേ, ഇത് സ്വതക്കയുടെ സക്കാത്തിന്റെ കാരക്കയാണ്, നമുക്ക് സക്കാത്ത് ഭക്ഷിക്കാൻ പറ്റൂല, അത് മറ്റുള്ളവരുടെ സ്വത്താണ്, നമ്മളത് ഭക്ഷിക്കാൻ പാടില്ലാത്തവരാണെന്ന് എട്ടും പൊട്ടും തിരിയാത്ത പേരക്കുട്ടിയുടെ കവിള് പിടിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കാണിച്ചു തന്നത്. നമ്മൾ ആ വിഷയത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം സൂക്ഷിക്കണം. ചതിക്കുഴികൾ ഒരുപാടുണ്ട്, ഞാനതൊന്നും എണ്ണി എണ്ണി പറയുന്നില്ല. നരകത്തോട് ബന്ധം കൂട്ടരുതേ ഉമ്മമാരെ. നിങ്ങളുടെ ഭാഗത്തിനൊന്നും പണം ഡെപ്പോസിറ്റ് ചോദിച്ചിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു തലവനിലോ, ഏതെങ്കിലും ഒരു അഡ്വൈസറിലോ, ഒരു സൂപ്പർവൈസറിലോ പലിശ മണക്കുന്നുണ്ടെങ്കിൽ പണം ഡെപ്പോസിറ്റിന് കൊടുത്തൂടാ. നിങ്ങളൊരാൾക്ക് കടം കൊടുത്താൽ സ്വതക്കയെക്കാളും അല്ല കൂലി തരൂലേ. പാവപ്പെട്ടവർക്ക് താൽക്കാലികം കടം കൊടുത്താൽ സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും അല്ല കൂലി തരൂലേ. കടം ആരെങ്കിലും ചോദിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് ഡെപ്പോസിറ്റിന് വേണ്ടി ഒരാളെ കയ്യിൽ പണം കൊടുത്തിട്ട് അയാളതൊക്കെ ഇൻവെസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഇവർ ചോദിക്കുമ്പോ ഇവരുടേത് മാത്രം കൊടുത്ത് കിട്ടുന്ന ഇൻവെസ്റ്റൊക്കെ അയാൾ കീശയിലാക്കുമ്പോ നമ്മളെ വക അയാള് ഹലാലല്ലാത്തത് സ്വീകരിക്കാൻ ഒരു ഏണി വെച്ച് കൊടുക്കലായി. അത് നമുക്ക് പറ്റൂല. അതിനെന്ത് പേര് തന്നെ വെച്ചാലും നമ്മളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളത് പെരുപ്പം തരൂല. ഏതെങ്കിലും ഒരു ഭാഗത്തിലോ ഒരു രൂപത്തിലോ പലിശ വരുന്ന ഒരു സമ്പത്താണെങ്കിൽ അല്ലാതെ പെരുപ്പിക്കൂല. വമാ ആതൈതും മിർബൽ യർബൂ ഫീ അംവാലിന്നാസി ഫലാ യർബൂ ഇൻദല്ലാഹ്. പലിശയുമായി മണക്കുന്ന ഒരു സ്വത്തും റബ്ബ് വികസിപ്പിക്കൂല. അതുകൊണ്ട് നരകത്തോട് ടച്ച് ഉണ്ടാകരുത്. കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് ജീവിക്കണം. മക്കളെ ശ്രദ്ധിക്കണം, ഭാര്യമാരെ ശ്രദ്ധിക്കണം. നരകത്തോട് ചാരി നിൽക്കുന്ന ഒന്നും പാടില്ല. ഇന്നഹാ സാഅത്തു മുസ്തഖറം വ മുഖാമാ, ഇന്നഹാ സാഅത്ത്, ആ നരകം മഹ്ശർ പോലെയല്ല, മൗഖിഫ് പോലെയല്ല, ഖബർ പോലെയല്ല. സാഅത്ത് മുസ്തഖറൻ, നിൽക്കാൻ ഏറ്റവും ദുഷിച്ച സ്ഥലമാണ്, കേന്ദ്രമാക്കാൻ ഏറ്റവും ദുഷിച്ച സ്ഥലമാണ്. ഒരു മിനിറ്റ് പോലും നരകത്തിൽ സുഖമില്ല. താമസിക്കാൻ ഏറ്റവും ഷറുള്ള സ്ഥലമാണ്, ഏറ്റവും എടങ്ങേറുള്ള സ്ഥലമാണ് നരകം. അതുകൊണ്ടല്ലേ നരകത്തെ പറ്റി ചിന്തിച്ചപ്പോ മഹാന്മാർ അത്രക്ക് വിഷമിച്ചു പോയത്, ബോധം കെട്ട് മരിച്ചു വീണുപോയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര പ്രഗത്ഭനായ മഹാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ ഒരാൾ നിസ്കാരത്തിൽ സൂറത്തു തൂർ ഓതുന്നുണ്ട്. അന്തിപ്പാതിര നേരത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ ഊത്ത് കേട്ട് അല്പനേരം അവിടെ ഇങ്ങനെ നിന്നു. വാഹനപ്പുറത്താണ്, കഴുതപ്പുറത്താണ്. വത്തൂരി വ കിതാബിൻ മസ്തൂർ ഫിറഖിൻ മൻസൂർ,
അതങ്ങനെ ഓതി ഓതി വന്ന് അവസാനം സത്യവാചകങ്ങളെ കഴിഞ്ഞിട്ട് റബ്ബിന്റെ ഒരു വാണിംഗ് ഉണ്ട്. സൂറത്തു തൂറിൽ ആദ്യമായി അല്ലാഹു തരുന്നൊരു താക്കീതുണ്ട്. ഇന്നദാബ റബ്ബിക ലവാത്തിഉ മാലഹൂ മിൻ ദാഫിഉ. നിന്റെ റബ്ബ് നിശ്ചയിച്ച ശിക്ഷ നടക്കുക തന്നെ ചെയ്യും, റബ്ബ് തീരുമാനിച്ച ശിക്ഷ നടക്കുക തന്നെ ചെയ്യും, അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. മാലഹൂ മിൻ ദാഫിഉ, പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധ വസ്തുവുമില്ല, ഒരു ആഭ്യന്തര വകുപ്പുമില്ല, അതിന് പറ്റുന്നൊരു സൈന്യമോ ഒരു സേനയോ ഇല്ല. റബ്ബിന്റെ ശിക്ഷ നടക്കുമല്ലോ, തടയാൻ കഴിവുള്ള ആരുമില്ലല്ലോ. അറിയാതെ ഉമറുബുനുൽ ഖത്താബ് തങ്ങളെ കൈതപ്പുറത്തുനിന്ന് തായോട്ടിറങ്ങി ആ ആയത്തുകളെ പറ്റി ചിന്തിച്ച് സുബിഹി വരെ, സുബിഹ് വാങ്ങുകൊടുക്കുന്നത് വരെ ഒരു മതിലിലേക്ക് ചാരിയിരുന്നു. റബ്ബിന്റെ ശിക്ഷ അതിന്റെ ഒരു ഹൗഫ് തലക്ക് പിടിച്ചതാണ്. സുബിഹി നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകള് വീട്ടിലെത്തി. ഒരു മാസക്കാലം പനി ബാധിച്ച് കിടന്നു. ജനങ്ങളൊക്കെ സന്ദർശിക്കാൻ വരുന്നുണ്ട്, രോഗത്തിന്റെ കാരണം അവർക്ക് അറിയുന്നില്ലല്ലോ. എങ്ങനെയാണ് രോഗം വന്നത്? റബ്ബിന്റെ അദാബിനെ കുറിച്ചുള്ള ഹൗഫ് കൊണ്ടാണ്. മുഅ്മിനുകളെ, സദാസമയത്തും നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവരാണ്. ഇത് പ്രാർത്ഥിക്കുന്നവരാരാണ്? അവരെ പറ്റി നേരത്തെ പറഞ്ഞ മൂന്ന് സ്വഭാവങ്ങൾ നോക്ക് നിങ്ങൾ. ഡീസന്റോടെ നടക്കാൻ പറ്റുന്നവരല്ലേ, പക്ഷേ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരലോകത്തെ കുറിച്ചുള്ള പേടി അത്രക്ക് അധികമാണ്. അതുകൊണ്ടാണ് റബ്ബന സ്വരിഫു അന്ന അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഖറാമ ഇന്ന സാഅത മുസ്തഖറം വ മുഖാമ. നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് ഒരു തീ കത്തിക്കുന്ന ആളെ പോലെയാണ്. ഒരാള് തീ കത്തിച്ചു, ആ തീയിലേക്ക് ചാടാൻ വേണ്ടി വരുന്ന പ്രാണികളെയും അതുപോലെ തന്നെ ജന്തുക്കളെയും മറ്റൊക്കെ അയാൾ ഇങ്ങനെ തടഞ്ഞു വിടുകയാണ്. എന്നാലും ചിലതൊക്കെ അയാൾ അശ്രദ്ധയിൽ വന്ന് തീയിലേക്ക് വീണ്ടും ചാടിപ്പോവുകയാണ്. ഇതുപോലെ കുഴപ്പം തോന്നുന്നില്ല എന്നും പത്രത്തില് കഞ്ചാവ് വേട്ടണ്ട പരിപാടി. കഞ്ചാവ് പിടിക്കാത്ത ഒരു ദിവസവും ഇല്ല. ആരിൽ നിന്നാ കഞ്ചാവ് പിടിക്കുന്നത്? എത്ര പ്രായം കുറഞ്ഞ ആളുകളാണ് അതിന്റെ ഉപഭോക്താക്കളായി മാറുന്നത്, എത്ര കുറഞ്ഞ ആളുകളെയാണ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ എത്ര അധികമാണ്. ആൽക്കഹോൾ കണ്ടാൽ വാസനല്ല, ഖംറിന്റെ വാസനല്ല, അതിന്റെ നിറവുമില്ല. നമ്മളൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്പ്രേ മോഡലാ ഇത്. ആരെയും ചോദിച്ചത് വേണമെങ്കിൽ സ്പ്രേ എന്നൊക്കെ പറയാം, അത് സ്പ്രേ അല്ല, ആൽക്കഹോളാണ്. കുടിക്കുമ്പോൾ അവന്റെ വായ നാറ്റമുണ്ടോ? ഇല്ല. പക്ഷേ അവന് ലഹരിയുണ്ട്, മസ്തുണ്ട്. അതാണല്ലോ കാര്യമായിട്ട് വേണ്ടത്. എത്ര പേരാണ് സിറിഞ്ച് ഉപയോഗിച്ച് മസ്ത് കുത്തി തിരികി കയറ്റുന്നത്? എത്ര പേരാണ് നാവിൻ തുമ്പിലൂടെയും പല്ലിന്റെ ഇരിയിലൂടെയും സൈഡിലൂടെയും അത് ആസ്വദിക്കുന്നത്? നഊദുബില്ലാ, അത്തരത്തിൽ ഒരു രക്തവും ഒരു നീരും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ, അതിന് അഡിക്റ്റായിട്ടുണ്ടെങ്കിൽ അത് നരകത്തോട് വളരെ അടുപ്പം പ്രാപിക്കുന്നതാണ്. വളരെ കഴിവിന്റെ പരമാവധി കരുതി ജീവിക്കേണ്ടവരാണ്, സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നരകത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അപകടത്തിലും പെടാതെ ജീവിക്കാനുള്ള കഴിവ് തരട്ടെ.
നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. സാമ്പത്തിക വകുപ്പ് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എത്രയോ നല്ല ഏമാന്മാരുണ്ട്, എത്രയോ നല്ല ആളുകളുണ്ട്, അവരെല്ലാ വിഷയത്തിലും മുൻപന്തിയിലാണ്, ഉള്ളിലാണ്. പക്ഷേ സാമ്പത്തികമായ രംഗത്ത് വളരെ അധികം മോശമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ ഈ നിസ്കരിക്കാത്തവരെ മാത്രമേ പള്ളി കമ്മിറ്റി ചേർക്കാൻ പറ്റാത്തുള്ളൂ ചോദിച്ചു. അപ്പൊ എന്താണ് അയാൾ ചോദിച്ചത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചോദിച്ചത്? അല്ല, നിസ്കരിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ വിഷയം തന്നെയാണ്. ആ വലിയ വിഷയം അത് അത് മാത്രമേ ഉള്ളൂ ചോദിച്ചു. അല്ല, എന്നാ പിന്നെ എത്ര ആൾക്കാരുണ്ട്, ഭാഗ്യപരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ ലോട്ടറിന്റെ മുന്നിൽ ആരും കാണാതെ തപസ്സിരുന്ന് പതുക്കെ വാങ്ങുന്നവർ എത്ര ഉണ്ട്? ഒലക്ക മെമ്പർമാരുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഒലക്കുണ്ട്. അവരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത 3-4 ലക്ഷത്തിന് മാസം മാസം കിട്ടുന്ന ഇൻവെസ്റ്റ് എത്ര ഉണ്ട്? മാലോകരറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ, എത്ര ഉണ്ട്? കുറെ ആളുകൾ ഇൻവെസ്റ്റുകൾ ഉപയോഗിക്കുന്നതൊക്കെ എന്തിനാണെന്ന് ബാങ്ക് മാനേജറോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ്, അതൊന്നും കിട്ടൂല. ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിനെ ഏതെങ്കിലും സാധുവിനെ കെട്ടിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കാണ്. ഓ, നമ്മളെ ഭാഷയിൽ 10,000 തന്നിട്ടോ അന്നവർക്ക് വലിയ ഒന്നും ഉണ്ടാകൂല. അവിഹിത സ്വത്തിൽ നിന്നുള്ള സമ്പത്തിന്റെ സ്വതക്ക അള്ളാഹ് കബൂലാക്കൂല. ഹബീബ് റസൂലുള്ളാഹി തൊഹൂറില്ലാതെ നമസ്കാരം സ്വീകരിക്കും. ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസാണ് ജാമിഇലെ, ലാ തുഖബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂർ, ശുദ്ധിയില്ലാതെ നിസ്കാരം അല്ല സ്വീകരിക്കൂലല്ലോ. വലാ സദഖത്തുൻ മിൻ ഗുലൂൽ, അവിഹിത മാർഗത്തിൽ നിന്ന് നേടിയ സമ്പത്തിൽ നിന്നുള്ള സദഖയും അല്ല സ്വീകരിക്കൂല. അങ്ങനെ ചില ആൾക്കാർ തുറന്നു പറയല്ലോ, അതുകൊണ്ട് വാങ്ങാൻ പോണ ആൾക്കാർക്ക് സമാധാനം. മുമ്പ് പിരിവിന് പോയപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദെ പൈസ ഇഷ്ടം പോലെ ആണെങ്കിൽ 25,000 നിങ്ങൾക്ക് തരാം. അങ്ങനെ ആരും പറയില്ലല്ലോ, അങ്ങനെ ആരും പറയില്ലല്ലോ. അപ്പൊ എന്താ ഇയാൾ പറയുന്നത്? 25,000 തരാം, പക്ഷെ ഞാനിങ്ങനെ മാസാമാസം പലിശ ഇഷ്ടം പോലെ വാങ്ങുന്ന ആളാണ്. വേണ്ട, നിങ്ങളെ 25,000 വേണ്ട, നിങ്ങളെ 1 രൂപയും വേണ്ട, നിങ്ങളെ 10 പൈസയും വേണ്ട. അസ്സലാമു അലൈക്കും. പേടിയായി പോയി. മുമ്പൊരാളടുത്ത് ചെന്നു, ആ പോയ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഒന്ന് പേടിച്ചാളാണ്. ഞാൻ നിൽക്കുന്നിടത്ത് പള്ളിന്റെ മേൽഭാഗം ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അത് പലരും തന്ന് സഹായിച്ചു, മേൽഭാഗം പണിതു ദർസിന് വേണ്ടി. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ഒരാളെ കാണാൻ പോയി. അപ്പൊ അയാള് പറഞ്ഞെന്താ അറിയാം, അയാള് വിദേശത്ത് നല്ല ബന്ധമല്ല, അവിടെ കുറെ കാലായിട്ട് നിങ്ങൾ ആ പ്ലാനും കൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ അവരോട് പറഞ്ഞു, ഇവിടുന്ന് ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ അള്ളാഹ് നമ്മളെ സലാമത്താക്കിയത് വലിയ തോഫീക്കാണ് കേട്ടോ, ചെറിയ തോഫീക്കൊന്നും അല്ല. കനക്ക് കുടിക്കണ വെള്ളമൊക്കെ പറഞ്ഞു പെട്ടതായിരിക്കും. അയാൾ പറഞ്ഞു, പ്ലാൻ കൊണ്ടുവരും, നിങ്ങളെ പ്ലാനും നമ്മൾ ഒരുപാട് പള്ളികൾ സ്വീകരിക്കും, ഒന്നേ നിങ്ങൾക്ക് തരുള്ളൂ. നഊദു ബില്ലാഹി മിൻ ദാലിക. പിന്നെ എന്തിനായി കച്ചവട? പലരോടും ഈ പ്ലാൻ കാണിച്ചു കൊടുത്ത് അവരോടൊക്കെ നിങ്ങളെ പള്ളി എന്ന് പറയും, കൊടുക്കുന്നത് ഇവർക്ക് ഒന്ന്, ബാക്കി അവനാങ്കീശ. എന്തിനാ സഹോദരങ്ങളെ ഇത്? എന്തിനാണിത്? ഒരിക്കലും പാടില്ലല്ലോ. ഒരു അകിട് കെട്ടി വീർപ്പിച്ച ആടിനെ വിറ്റ ആളോട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? കാരണം അതിൽ അയാൾ പറഞ്ഞിരിക്കുന്ന പാലിന്റെ ലിറ്ററിന്റെ അളവ് ശരിയല്ല. അകിട് കെട്ടി വീർപ്പിച്ചതാണ്, 2 ദിവസം കറക്കാതെ വെച്ചിട്ടാണ് 5 ലിറ്ററും 6 ലിറ്ററും പറഞ്ഞത്. നേരാനേർക്കറിഞ്ഞാൽ 2 ഉണ്ടാകും, അല്ലെങ്കിൽ 3 ഉണ്ടാകും, അല്ലെങ്കിൽ 2 ഉണ്ടാകും. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, അവിഹിത മാർഗങ്ങളിലൂടെ എത്രയാണ് പൊടി പൊടിക്കുന്നത്, ഒരിക്കലും ചെന്ന് ചാടരുത്. നമ്മൾ പ്രവാസ ലോകത്ത് കഴിയുന്ന പ്രവാസികളെ കഷ്ടപ്പെട്ട് ചോരനീരാക്കി ഉച്ചന്റെ ഭക്ഷണം മുടങ്ങി രാത്രിയുടെ ഭക്ഷണം മുടങ്ങിയിട്ട് ഒരു 10 ദിർഹം സമ്പാദിച്ചാലും ഒരിക്കലും റബ്ബ് പൊരുത്തപ്പെടാത്ത രീതിയിൽ ഒരു ദിർഹമും സമ്പാദിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന നസീഹത്താണ്, ഞാൻ അവിടെ പോയപ്പോഴും പറഞ്ഞ ഉപദേശം അതാണ്. എന്താണെന്നറിയോ, നിങ്ങൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ജോലി കിട്ടിയിട്ട് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു 100 ആടിനെ ബലിയെറുത്തിട്ട് 100 ആടിനെ അറുത്തിട്ട് ബിരിയാണി ആക്കി കൊടുക്കാൻ,
നൂറ് ആടിന്റെ ബിരിയാണിയാണ് അയാളെ കല്യാണത്തിന് വേണ്ടത്. അപ്പൊ 80 ആടിന്റെ ബിരിയാണിയാക്കി കൊടുത്ത് 20 ഗോഡൗണിലേക്ക് തള്ളിയാൽ പിന്നത് മറ്റു രൂപത്തിൽ വിൽപ്പന നടത്തിയാൽ അല്ല പൊരുത്തപ്പെടൂലല്ലോ, അല്ല രക്ഷപ്പെടുത്തൂലല്ലോ. തോട്ടം ഏൽപ്പിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് 100 ചാക്ക് കാരക്ക പറിച്ചിട്ട് 80 ചാക്കിന്റെ കണക്ക് കൊടുത്താൽ 20 ചാക്ക് അല്ല കബൂലാക്കൂലല്ലോ. ആ പണം ഹലാലല്ലോ. ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഗൗരവതരമായ രംഗങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ എന്റെ മജ്‌ലിസിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഹലാലല്ലാത്ത രൂപത്തിൽ പണം കിട്ടാൻ വേണ്ടി ഉള്ളത് കുറച്ച് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് പണം വാങ്ങരുത്. വരുമാനം 100% കുറച്ച് പറഞ്ഞിട്ട് കിട്ടാനുണ്ടാകുമ്പോ 3000 പറഞ്ഞാ കിട്ടൂല. മാസ വരുമാനം കൊല്ല വരുമാനം 300 പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു രൂപയാണെങ്കിലും അല്ല പൊരുത്തപ്പെടാത്തതാണ്. വരുമാനത്തിന്റെ 100% കൊടുക്കുമ്പോ 1000 വരുമാനം ഉള്ളവർക്കേ ഇതുള്ളൂ. അയാളുടെ കുടുംബത്തിലെയും അയാളുടെയും വാർഷിക വരുമാനം നോക്കുമ്പോ 1000 10000 30000 ഇവിടെ എഴുതി കൊടുത്തത് 1000 ശുദ്ധമായ നുണയാണ്. അതിന്റെ പിന്നിൽ കിട്ടുന്നത് എത്ര കുറച്ചാണെങ്കിലും ഹലാലല്ല. അത് കടലാസിൽ എഴുതിയല്ലേ, പിന്നെ എവിടെ എഴുതിണ്ട്? പിന്നെ എവിടെ എഴുതിന്റേത്? ആരെ മുന്നിലാ ബോധിപ്പിക്കണ്ടേ? അല്ലാന്ന പണത്തിന് എന്തിനാണ് ഇത്രത്? അള്ളാഹുത്താല നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പപ്പാപ്പാരുടെ മറ്റും കൈമാറി തന്നതിന് എന്തിനാണ് ഇത്ര നുണ പറയുന്നത്? ചില ആൾക്കാർ എന്നും ദാരിദ്ര്യരേഖ താഴെയാണ്, ഒരു മേലോട്ട് പൊന്തൂല. അള്ള കാത്തു രക്ഷിക്കട്ടെ, ഒരു മേലോട്ട് പൊന്തു. പൊന്തിച്ചാലും പൊന്തൂലോലെ, പൊന്തൂല. ഓരിപ്പോഴും ജക്കാത്ത് വേണമെന്നാ ഓര് പറഞ്ഞോണ്ടിരിക്കുന്നത്. ജക്കാത്ത് വാങ്ങേണ്ട പരിധി നോക്കോൽ എന്നോ പുറത്തുപോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ഈ ഒരു കേന്ദ്ര സർക്കാർ വന്നിട്ട് ആകെ കിട്ടിയൊരു ഗുണന്താ, ജക്കാത്തിന്റെ അർഹരായ കുറെ ആൾക്കാരെ പുറത്തുണ്ട് വന്നു. അല്ലാത്തവരെ ലിസ്റ്റ് മാറി, നോട്ട് മാറ്റത്തിൽ കിട്ടിയൊരു ഗുണതാണ്. നിങ്ങൾ എന്ത് കരുതി? എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ? നോട്ട് മാറിയപ്പോ കിട്ടിയ ഗുണന്താ? നോട്ട് മാറിയപ്പോ കുറെ ആൾക്കാർ പരക്കം വാങ്ങു, കാരണം ഓർക്കൊന്നും അക്കൗണ്ട് ഇല്ല. അപ്പൊ അവര് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? ദാ ഇത് കുറച്ചേ കിട്ടാണ്, 3 ലക്ഷം. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ? ദാ 3 ലക്ഷം. ഇങ്ങനെ വിതരണം ചെയ്ത് നോക്കുമ്പോ ആരെല്ലാം ഇയാളെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്നൊന്ന് ചെറിയ അന്വേഷണം നടത്തി നോക്കുമ്പോ 10 അക്കൗണ്ടിൽ, ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വീതം 3 ലക്ഷം വീതം കൊണ്ടുപോയിട്ടുണ്ട്. ഇയാൾക്കാണ് കഴിഞ്ഞ കൊല്ലം ഫക്കീർ എന്നുള്ളതിന് പേര് സക്കാത്ത് കൊടുത്ത്, മിസ്കീർ എന്നുള്ള പേര് സക്കാത്ത് കൊടുത്ത് ഇയാൾക്കാണ്. ഇപ്പൊ എന്ത് മനസ്സിലായി? ആ കൊടുത്തൊക്കെ തിരിച്ചു വേണമെന്നാ മനസ്സിലായത്. അങ്ങനെയുള്ള ഒരു ചിത്രം മാറാനുള്ളൊരു സഹായം അതുകൊണ്ട് കിട്ടി എന്നൊരു കാര്യമാണ്. കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും എത്ര ആളെ കൈകിലേന്നു. കൊറേ ആൾക്കാർ പറഞ്ഞു, പടച്ചോനെ കഴിഞ്ഞല്ലോ ഞാൻ അയാൾക്കാണ് സക്കാത്ത് കൊടുത്ത്, ആ നന്നായി വേറെ കൂടി കൊടുത്താളി, കുഴപ്പമൊന്നുമില്ല, അള്ളാഹുത്തരം സ്വീകരിക്കാൻ നല്ല അതാണ്. കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വാങ്ങണ ഒരു മോശമല്ല, നിങ്ങള് തന്നത് സക്കാത്താണ് ബോധ്യപ്പെടുത്തിയിട്ട് കൊടുത്ത് കൊടുത്താണ്. പക്ഷെ അയാള് ഇപ്പോഴും കുറെ ആൾക്കാർ സക്കാത്ത് കിട്ടണം. അവകാശികളല്ലാത്ത സക്കാത്ത് വാങ്ങിയാൽ എങ്ങനെ ശരിയാ വാങ്ങാൻ പറ്റൂ? എല്ലാം ചിന്തിക്കണം, എല്ലാം മനസ്സിലാക്കണം, വാങ്ങാൻ പറ്റൂല, ഒരിക്കലും വാങ്ങാൻ പറ്റൂല. നമ്മൾ ശരിക്കും ആലോചിക്കണം. സക്കാത്തിന്റെ പൈസ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോ അത് സക്കാത്താ, സക്കാത്താ. നിങ്ങൾ ഏതാനും കൊണ്ടുവന്നില്ലേ, അതവിടെ ഒക്കെയിട്ടോ, അത് അയാൾ കൊടുത്താൽ. നിങ്ങക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്കിപ്പോ തൽക്കാലം വേണ്ട, അയാൾ കൊടുത്താൽ. അയാളതിന് അർഹന, അർഹന. അയാള് കുട്ടിയ മകളെ കെട്ടിച്ചിട്ട് തന്നെ ഒരുപാട് കടലത്തിൽ കുടുങ്ങി കിടക്കാൻ ആ കൊടുത്താൽ കടക്കാരനാണ്. അയാള് നല്ല നിലക്ക് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ലക്ഷങ്ങൾ കടം വന്നാണ് ഭാര്യ മറ്റൊക്കെ, കടക്കാരനാണ് കൊടുത്താൽ. ഇത്ര സുഖം എങ്ങനെയപ്പം വേറൊരാളിലേക്ക് ആ 1000 പോക്കുണ്ട് എന്നാളെ കണ്ണും ചെമ്പിയിട്ട് പാടില്ലാതെ, ഒരിക്കലും പാടില്ലല്ലോ. ഇങ്ങനെ അവിഹിതമായ രൂപത്തിൽ ഒന്നല്ല ഒരുപാടുണ്ട്. പുല്ലും നരകത്തിലേക്ക് പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ ഒരു വിഷയം വളരെ കാർക്കശ്യമായി സൂക്ഷിക്കണം.
എല്ലാവരും ശ്രദ്ധിക്കണം. അവിഹിതമായ രൂപത്തിൽ ഒന്നും സമ്പാദിക്കാതെ ഉള്ളത് കുറച്ചാണെങ്കിലും അള്ളാഹു നമുക്കതിൽ ബർക്കത്ത് ഏറ്റിയേറ്റി തെരുമാറാകട്ടെ. അതിനാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ബാക്കി അടയാളങ്ങൾ നാളത്തേക്ക് നീക്കി വെക്കാണത് തീരുമെന്നറിയില്ല. അഞ്ചാമത്തെ അടയാളം പറഞ്ഞത് അവരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെ പറ്റിയാണ്. വല്ലദീന അവർ ചെലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് തഫ്സീർ ഉണ്ട്, അവിഹിത മാർഗത്തിലൂടെ ഒന്നും ചെലവാക്കൂല. വലം യക്തുറു കൊടുക്കേണ്ടിടത്ത് തീരെ പിശുക്കൂല. വക്കാന ഭൈനദാലിക ഖവാമ, അതിനിടയിൽ അവർ മിതത്വം പാലിക്കും. ഒന്നാകെ ചെലവഴിച്ചിട്ട് ഇനി കുടുംബത്തിനൊന്നുമില്ല അങ്ങനെ വെക്കൂല. എന്നാ തീരെ കൊടുക്കാതെ പിറകോട്ട് വലിയൂല, പാകത്തിന് അവർ കൊടുക്കും. അങ്ങനെ വക്കാന ഭൈനദാലിക ഖവാമ, അതിനിടയിൽ അവർ മിതത്വം പാലിക്കും, സമത്വം പാലിക്കും. തീരെ കൊടുക്കാത്ത ആള് എന്ന് പറയൂല, എന്നാലൊക്കെ കൊടുത്തിട്ട് കുടുംബത്തെ പട്ടിണിയാക്കി എന്നും പറയൂല. ഖുർആൻ എങ്ങനെയാണല്ലോ സമ്പത്ത് സ്വതക ചെയ്യുന്ന ഇടത്ത് പറഞ്ഞത്, വലാ തജഅല്യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ കൈ നീ നിന്റെ പരിടിയിലേക്ക് വലിച്ചു കെട്ടരുത് എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാത്തവനാകരുത്. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തു, പൂർണമായും അങ്ങ് അഴിച്ചു കൊടുത്തു ഒക്കെ വിശാലത ചെയ്യരുത്. അങ്ങനെയായാൽ ഫതഖുദ മലൂമം മഹ്സൂറാ, നീ ദുഃഖിതനായി നഷ്ടം ബാധിച്ചവനായി ഇരിക്കേണ്ടി വരും ഖേദപൂർവം. പിന്നെയോ അതിനിടയിൽ മിതത്വം പാലിക്കണം. കൊടുക്കേണ്ടിടത്തൊക്കെ പാകത്തിന് നിന്റെ സമ്പത്തിന്റെ പാകത്തിന് നീ കൊടുക്കണം. പറ്റ പിശുക്കനാകരുത്, നന്നായി കൊടുത്തിട്ട് കുടുംബത്തിനൊന്നും ഇല്ലാതെയാകരുത്. അതുകൊണ്ടല്ലേ വസിയത്തിൽ പോലും ഇസ്ലാം അളവ് വെച്ചത്, മൊത്തം സമ്പത്തിൽ വസിയത്ത് സ്വഹീഹാകൂലല്ലോ, സമ്പത്തിന്റെ മൂന്നിലൊന്നിലല്ലേ വസിയത്ത് സ്വഹീഹാകൂ, അത് കുടുംബത്തെയും മറ്റു കാര്യങ്ങളെയും പരിഗണിച്ചാണ്. മൊത്തം സമ്പത്ത് കൊടുക്കുന്നില്ലെങ്കിലും കൊടുക്കുന്നത് ഒന്നുപോലും അവിഹിത മാർഗത്തിലാകരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ, മറ്റു പല മഹാന്മാരുടെയും തഫ്സീർ, അന്നൽ ഇസ്റാഫ, ഈ ആയത്തിൽ പറഞ്ഞ ഇസ്റാഫ് കൊണ്ട് ഉദ്ദേശം അൽ ഇൻഫാഖു ഫീ മഅസിയത്തില്ലാഹി തആല, അല്ലാഹ പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ, അല്ലാഹ എതിർക്കുന്ന വിഷയത്തിൽ സമ്പത്ത് ചെലവഴിക്കലാണ്. അല്ലാഹ ഇഷ്ടപ്പെടാത്ത ഒന്നിനും സമ്പത്ത് ചെലവഴിക്കരുത്. ഹറാമായ വല്ലതും കാണാനോ വല്ലതും കേൾക്കാനോ നെറ്റ് കയറ്റാൻ വേണ്ടി പൈസ ചെലവഴിക്കരുത്, ഇസ്റാഫാണ്, പാടില്ലാത്തതാണ്. അത്തരത്തിൽ ചെറിയ വിഷയത്തിൽ പോലും റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു കാര്യത്തിനും സമ്പത്ത് ചെലവഴിക്കരുത്. വൽ ഇഖ്താർ, ഈ ആയത്തിൽ ലുബ്ദ് എന്ന് പറഞ്ഞത് മൻഹഖില്ലാഹി തആല, അല്ലാഹുവിന്റെ അവകാശം വിസമ്മതിക്കലാണ്. റബ്ബ് കൊടുക്കാൻ പറഞ്ഞ ഇടത്ത് കൊടുക്കാതിരിക്കലാണ്. അല്ലാഹ കൊടുക്കാൻ കണക്കാക്കിയ അളവ് കൊടുത്തിട്ടും കൊടുക്കാതിരിക്കലാണ്. ഇരിക്കട്ടെ, ഇതാണ് മഹാന്മാരുടെ വിഷയങ്ങൾ അവർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് മിതത്വം പാലിക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലും സമ്പത്ത് ചെലവഴിക്കാതെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ അർത്ഥത്തിൽ അല്ലാഹ കൊടുക്കാൻ അവകാശപ്പെടുത്തി പറഞ്ഞ ഒരു അവകാശികൾക്കും തടയാതെ നിന്റെ സമ്പത്ത് നീ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ബാക്കിയുള്ളത് നാളെ പറയും. ഒറ്റ പോയിന്റ് പറയട്ടെ. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ ജബൽ അബി ഖുബൈസ് പർവ്വതം പോലെ സ്വർണം അള്ളാഹന്റെ പൊരുത്തത്തിലായി ഒരാൾ ചെലവഴിച്ചാൽ ലം യകുൻ സരിഫൻ, അയാൾ ദൂർത്ത് ചെയ്തവനാകൂല, ഒരിക്കലും അയാൾ പരിധി ലംഘിച്ചവനാകൂല. അതേ സമയത്ത് അല്ലാഹ പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഒരൊറ്റ സായി ചെലവഴിച്ചാൽ, ഒരു പിടി ഭക്ഷണം കൊടുത്താൽ കാന ശരിഫാ, അയാൾ അവിഹിത മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവനാകും.
അപ്പൊ ഈ പറഞ്ഞ വിഷയം തന്നെയാണത്. അഥവാ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും കൊടുക്കാതെ, അള്ള കൊടുക്കാൻ പറഞ്ഞ അവകാശങ്ങളൊന്നും ധ്വംസിക്കാതെ, മിതത്വം പാലിച്ചുകൊണ്ട് കൊടുക്കേണ്ടിടത്ത് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ പാടില്ലാത്ത ഇടത്ത് സമ്പത്ത് നിയന്ത്രിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചവരാണ് മഹാന്മാർ. ആ നിലപാട് സമ്പത്ത് ചെലവഴിക്കുന്ന ഇടത്ത് നമ്മളും സ്വീകരിക്കണം. അപ്പൊ ഹറാമായ ഏതെല്ലാം വിഷയങ്ങളുണ്ട്, കറാഹത്തായ ഏതെല്ലാം വിഷയങ്ങളുണ്ട്, അതിലൊന്നും സമ്പത്ത് ചെലവാക്കിക്കൂടാ. അത് ആവശ്യമില്ലാത്ത മൈലാഞ്ചി ഇടാനാണെങ്കിൽ പോലും, ആവശ്യമില്ലാത്ത മൈലാഞ്ചി എന്നാണ് മനസ്സിലായത്. ഈ പെരുന്നാളിനും ചില സ്ഥലങ്ങളിലൊക്കെ വൃത്തഹാലിനറിയില്ല, കല്യാണത്തിന്റെ മുന്നോടിയായിട്ടും ഇടുന്ന മൈലാഞ്ചികളിലൊക്കെ മൈലാഞ്ചി ഇടൽ സുന്നത്തില്ലാത്ത വിഭാഗങ്ങൾ മൈലാഞ്ചി ഇടും. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ മൈലാഞ്ചി ഇടുന്നത് കറാഹത്താണ്. കറാഹത്താണെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ അത് കുട്ടിയല്ലേ ഇട്ടോട്ടെ, കറാഹത്തല്ലേ ഉള്ളൂ എന്ന് കാണാൻ പാടില്ല. കറാഹത്താണ്, അതുകൊണ്ട് പാടില്ല എന്നാണ് ഒക്കെ. കറാഹത്ത് ഒഴിവാക്കേണ്ടതാണ്, ചെയ്യേണ്ടതല്ല, ഒഴിവാക്കേണ്ടതാ. അത് പെരുന്നാക്കാണെങ്കിലും മറ്റു ആഘോഷങ്ങളിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അതേ സമയത്ത് അത് ഇടൽ സുന്നത്തുള്ളവർ അത് ഇടുകയും വേണം. വിവാഹിതരായ സഹോദരിമാർ മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. ആഘോഷങ്ങൾക്കും ഭർത്താവ് വരുമ്പോഴും മറ്റു സന്ദർഭങ്ങളിലൊക്കെ മൈലാഞ്ചി ഇടുന്നത് വിവാഹിതരായ സഹോദരിമാർക്ക് സുന്നത്താണ്. അവർക്ക് ആ ഭംഗി അവരുടെ കൈകളിലും അതുപോലെ തന്നെ കാലുകളിലും ഉപയോഗിക്കേണ്ട രൂപത്തിൽ മൈലാഞ്ചി ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ പുരുഷന്മാർ അവര് നരച്ച താടിക്കും തലക്കും മൈലാഞ്ചി തേക്കൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് പുരുഷന്മാരാരും കയ്യിലും കാലിലും മൈലാഞ്ചി തേക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വൻകുറ്റങ്ങളിൽ എണ്ണിയതാണ്. അപ്പൊ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല എന്നർത്ഥം. മൈലാഞ്ചി ട്യൂബ് വാങ്ങാണ് പെരുന്നാളിന് കൊട്ടക്കണക്കിന്, ഒരാവശ്യം അതുകൊണ്ട് കിട്ടുന്നില്ല, ഒരു വിഭാഗത്തിന് മാത്രം അതുകൊണ്ട് വലിയ ഫലമുള്ളൂ. അതിന് പാകത്തിന് വാങ്ങിയാൽ മതി. കുട്ടികളോടൊന്നും അത് ഇടണ്ടെന്നാ പറയേണ്ടത്. ചിലരൊക്കെ ഉസ്താദ്മാരെ പേടിച്ച് ചില കുട്ടികളൊന്നും ഇടൂല. ഉസ്താദ്മാരെ പേടിച്ചാലും പേടിച്ചിട്ടില്ലെങ്കിലും നിയമം എല്ലാവരും മനസ്സിലാക്കണം. രക്ഷിതാക്കളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയം അല്ല ഹറാഹത്തായത്. അതിന് സമ്പത്ത് ചെലവഴിക്കരുത്. ഹറാമായ ഒന്നിനും സമ്പത്ത് ചെലവഴിക്കരുത്. ഏതാ ഹറാമായതെന്ന് പറഞ്ഞാൽ, ആണും പെണ്ണും മുഷക്കലായി ഇടകലർന്ന് ഒരു ടൂറ് പോകുകയാണ്. എന്റെ പേര് ഫാമിലി ടൂറ്. ആരാ അതില്? അതില് ഒരു ഫുലാന് പേര് ഫുലാൻ, ഏതൊരു ഒന്ന് രണ്ട് ആൾക്കാർ നിയന്ത്രിക്കുന്നുണ്ട്. അവർക്ക് ഈ സഹോദരിമാരും മറ്റും ഇവർക്ക് കാണാൻ പറ്റൂ, കാണാൻ പറ്റൂല. ഹലാലാ രൂപത്തിലുള്ളൊരു യാത്രയൊന്നുമല്ല. അതിന് പണം ചെലവഴിക്കാൻ പാടില്ല. അതേ രൂപത്തിൽ തന്നെയാണ് സുന്നത്തായ നിലക്കുള്ള ഉംറ നിർവഹിക്കുമ്പോഴും കൂടെ മഹ്റമോ ഭർത്താവോ വേണം. അത് നിർബന്ധമായ വിഷയമാണ്. മറ്റു വിശ്വസ്തരായ സ്ത്രീകൾ പോരാ, നിർബന്ധമായ ഉംറക്കത് മതി. പക്ഷേ സുന്നത്തായ ഉംറക്കത് പോരാ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതൊരു ഉംറ നിർവഹിക്കാൻ ആയിഷ ബി റളിയല്ലാഹു അൻഹ സമ്മതം ചോദിച്ചപ്പോ കൂടെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന സഹോദരനെ പറഞ്ഞയച്ചിട്ടാണ് ആയിഷ ബി റളിയല്ലാഹു അൻഹ ഉംറ നിർവഹിച്ചു വന്നത്. ആയിഷ ബിക്ക് മക്കയിലെ എല്ലാ റൂട്ടും കാണാതറിയില്ലേ? റൂട്ട് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞയച്ചതല്ല, നിയമം അങ്ങനെയാണ്. അപ്പൊ കുറെ പെണ്ണുങ്ങൾ ഉണ്ട് നിങ്ങൾ പോന്നോളി എന്നൊക്കെ പറഞ്ഞ് അമീറന്മാര് പറഞ്ഞാലും ഞങ്ങൾ പോരുന്നില്ല, ഞങ്ങൾ സ്വന്തം പോയിക്കോളി എന്ന് പറഞ്ഞാൽ മതി. അതിനൊന്നും വെറുതെ കാശലമാക്കിയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ആറാമും കൂടി വാങ്ങി വെക്കണ്ട. അങ്ങനെ ഉണ്ട് കുറെ ആൾക്കാർ. കുറെ കച്ചവട മേഖലയാണ്, അതിനൊന്നും അങ്ങനെ പണം ചെലവഴിക്കാൻ പാടില്ല. നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ചെയ്യാവൂ. അതിനിപ്പോ ഒക്കുന്നില്ലേ, പോകണ്ട, എന്താ പ്രശ്നം? നിർബന്ധമായ ഉംറ ചെയ്തോ? ചെയ്തു. വർഷാവർഷം നിങ്ങൾക്ക് അങ്ങനെ ഉംറ ചെയ്യണമെന്നുണ്ടോ? എന്നാ ഭർത്താവ് കൂടെ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സഹോദരന്മാർ, അല്ലെങ്കിൽ ബാപ്പ വല്യാപ്പ ആരെങ്കിലൊക്കെ ഉണ്ടാകട്ടെ, മഹറമുകൾ ഉണ്ടാകട്ടെ, സഹോദരിമാര് മാത്രം പോരാ.
അങ്ങനെ മതിയെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സഹോദരിമാരവിടെ ശരിക്കും ശ്രദ്ധിക്കണം. പുരുഷന്മാരെ നല്ലോണം സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി ഒന്നല്ല ധാരാളം വിഷയങ്ങളിലുണ്ട്. അള്ളാഹ് പൊരുത്തപ്പെടാത്തൊരു മേഖലയിലും പണം ചെലവഴിക്കരുത്. കഴിവിന്റെ പരമാവധി ആ വിഷയത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബ് തആല പൊരുത്തപ്പെട്ട മാർഗങ്ങളിൽ കഴിവിന്റെ പരമാവധി സമ്പത്ത് ചെലവഴിക്കണം. ദീനീ മാർഗങ്ങളിൽ, സാധു സംരക്ഷണ മേഖലകളിൽ, കുടുംബത്തിൽ പാവപ്പെട്ടവരായി കഴിയുന്നവർക്ക് ഒത്താശ ചെയ്യാൻ, പഠിക്കാൻ പോകുന്ന മുത്തല്ലിമീങ്ങൾക്ക്, ഇൽമ് പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഹാഫിദുകൾക്കൊക്കെ അവരുടെ പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ സമ്പത്ത് ചെലവഴിക്കുക. നാട്ടിൽ തന്നെ നല്ല ബുദ്ധിമാന്മാരായ കുട്ടികളുണ്ടാകും. ഉയർന്ന മേഖലകൾ പഠിക്കാൻ സാമ്പത്തിക പരാധീനതയാണ് കാരണം. അവരെ ആ വിഷയത്തിൽ പ്രോത്സാഹിപ്പിച്ച് നല്ല നല്ല ഉയരങ്ങളിലേക്ക് അവരെ ഉയർത്താൻ നമ്മുടെ ഒരു സമ്പത്തിന് ഉപകാരം കിട്ടിയാൽ അതെന്തെന്നേക്കും നമ്മുടെ നാട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഉപകാരമാണ്. അങ്ങനെയുള്ള മേഖല, വീടെടുക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് വീടെടുക്കാൻ ഒരു സംഭാവന. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചുകൊണ്ട് സമ്പത്തൊക്കെ പോയി നിത്യജീവിതത്തിന് പോലും വകുപ്പില്ലാതെ കഴിയുന്ന പാവങ്ങൾക്ക് അതിനുള്ള സംഭാവന, കഷ്ടപ്പെട്ട് കഴിയുന്ന വിധവകളായ ആളുകൾക്ക് സംഭാവന, ഇതൊക്കെ സമ്പത്ത് ചെലവഴിക്കേണ്ട മാർഗങ്ങളാണ്. നല്ല മാർഗങ്ങളിലൊക്കെ ചെലവഴിച്ച്, ഹജ്ജിന് പോകാൻ സമ്പത്തില്ലാതെ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ്, കുറച്ചുകൂടി പൈസ കിട്ടിയാൽ ഹജ്ജിന് പോകായിരുന്നു, അയാളുടെ കയ്യിൽ 100,000 ഉണ്ട്, മൂന്നാൾക്കാർ കൂടിയിട്ട് കുറച്ചുകൂടി പൈസ കൊടുത്ത് നിങ്ങൾ ഹജ്ജിന് പോയിക്കോളി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു സഹായമാണ്. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനിന്റെ ഖിദ്മത്തിൽ വേണ്ടി എന്ത് കൊടുക്കുന്ന ചെറുതും വലുതും വികസിപ്പിച്ച് നമ്മുടെ സാമ്പത്തികമായ രൂപത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്തേറ്റി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ ഷൈഖുന സി എം വലിയുള്ളാഹി അവരുടെ നാമത്തിലാണല്ലോ നമ്മുടെ സ്ഥാപനവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നാളെ നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. നമുക്കറിയാം സാമ്പത്തികമായി എത്രയോ പിന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് എപ്പോഴും പറയാറുള്ളത് പോലെ സി എം വലിയുള്ള കറാമത്ത് കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം നടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ സ്ഥാപനം ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ ഏകദേശം 7,000 രൂപ ഒരു ദിവസത്തേക്ക് ചെലവ് വരും. 130,000 രൂപ, സ്വല്പത്തിൻ്റെ കുറച്ച് മേതല്ല താഴായിട്ട് ശമ്പളമിനത്തിൽ മാത്രം നമുക്കൊരു മാസം ചെലവുണ്ട്. പിന്നെ നമ്മുടെ ഹിഫ്ലിലെ കുട്ടികളുടെ ഭക്ഷണം, നമ്മുടെ കറണ്ട് ബില്ല്, നമുക്കറിയാലോ രാവിലെയും രാത്രിയും മദ്രസയും, നമ്മുടെ തിവിയാൻ ഇതൊക്കെ ആവശ്യമായ കറണ്ടുകൾ, വെള്ളങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഏകദേശം 210,000+ രൂപ ചെലവ് ഏകദേശം നോക്കിയ സമയത്ത് നമുക്ക് വരുന്നുണ്ട്. ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ഉസ്താദുകളോട് പറയാനുള്ളത്, ഈ നാട്ടിൽ പണിക്ക് പോകുന്ന നമ്മുടെ എല്ലാ ആളുകളും, ഇവിടെയുള്ള ആളുകളും, വിദേശത്ത് ജോലി ചെയ്യുന്നവരുമൊക്കെ, ഇവിടെ കൈക്കോട്ട് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഓരോ ദിവസവും അവർക്ക് കിട്ടുന്ന ശമ്പള കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇതിനെല്ലാവരും തരുന്നുണ്ട്. അത് ഒരു മാസമാകുന്ന സമയത്ത് ഒന്നായിട്ട് അവർ കൊടുക്കുക. ഇതുകൊണ്ട് നമ്മളെവിടെ എത്തൂല, അതൊക്കെ ചെറിയ സംഖ്യയുള്ളൂ. കാരണം ഒരു മാസത്തിൽ 210,000 രൂപയുടെ എത്ര സംഖ്യ വേണോ? സ്ഥായിയായ ഒരു വരുമാനം നമുക്ക് പറയാൻ മാത്രമൊന്നുമില്ല, വളരെ കുറഞ്ഞതേയുള്ളൂ. ഒരു മാസത്തേക്ക് പോലും ഒക്കൂല. ഇപ്പം ഇത്രയും ഭീമമായ സംഖ്യ സിയമുല്ലാരി കറാമത്തുകൊണ്ട് നടന്നിക്കോ ആൾക്കാർ ഇത്തരിക. നിങ്ങളൊക്കെ ഒരുപാട് സദക്ക ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും എങ്ങനെ പറയൂന്ന് കേൾത്തു, പക്ഷെ പറയാതെ കാരണം പറ്റൂലല്ലോ. നമുക്കൊരു ദിവസം മുന്നോട്ട് പോകാൻ ഇത്രയും ഭീമമായ തുക ആവശ്യമുണ്ട്. അതിൻ്റെ പുറമാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പണികൾ നടക്കുന്നത്, മറ്റ് റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, മറ്റ് കാര്യങ്ങൾ, നമ്മുടെ വാർഡുകൾ, പരിപാടികളൊക്കെ. ഇതൊക്കെ ഈ ചെറിയൊരു സ്ഥലത്തുള്ള സാധുക്കളായ ഭൂമി നിങ്ങളുടെ സഹായം കൊണ്ട്.
അള്ളാഹു തആല റുക്ക കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് കൺകുളിർക്ക പ്രതിഫലം കിട്ടുന്ന അവരായ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ വിദേശത്തുള്ള സഹോദരന്മാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബെ. അവരുടെ ജോലിയിലൊക്കെ നീ ഹൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ഉസ്താദിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയാ. നിങ്ങൾ കാണുന്ന മറ്റുള്ള സ്ഥലങ്ങളെ പോലൊന്നുമല്ല, വളരെ സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് ദീനിനോട് സ്നേഹമുള്ള ഒരുപാട് സഹോദരന്മാരും അതിലുപരി സഹോദരിമാരും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിർത്തിവെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇതിനുവേണ്ടി സഹായിക്കുന്നത്. നിങ്ങൾ ഈ സ്ഥലത്തിൽ വെച്ചുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ നല്ല സദസ്സിൽ വെച്ചൊക്കെ വേണം. നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ നാടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. പ്രത്യേകം നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിലേക്ക് പലരും സംഭാവന ചെയ്ത് ദുആ ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടിനെ സ്പോൺസർ ചെയ്തത് നമ്മുടെ പാടിച്ചേർച്ചാല് സിദ്ദീഖും ഫലക്കുന്നിൽ റഫീഖും രണ്ടാളാണ്. അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അള്ളാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ ജോലിയിലൊക്കെ ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ മരിച്ചു പോയവർക്ക് അതിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഹക്കീം സയദിൻ്റെ ഉമ്മ 500 രൂപ കൊടുത്തയച്ച് ദുആ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വേറൊരു സഹോദരി 500 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. വേറൊരാൾ 2000 രൂപ കൊടുത്ത സംഭവം ദുആ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ ഗൾഫിലുള്ളൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ നിന്ന് ചില്ലറ പൈസ മാറ്റിവെച്ച് 7,750 രൂപ തന്ന് ഇപ്പം പ്രത്യേകം ദുആ ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, രോഗത്തിനൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ സംഭവം നൽകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. വേറെ ഒരാളും 300 രൂപ, 200 രൂപ, 3,100 രൂപ, 500 രൂപ, 500 രൂപ, 200 രൂപ, ഒരാൾ 1,000 രൂപ. വിദേശത്തെ സഹോദരനാണ്, നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളാണ്. ഇവിടെ ജോലിയിലൊക്കെ ഹൈറിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു സഹോദരി ഒരു 200 രൂപ സംഭാവന കൊടുത്തയച്ചിട്ട് നമ്മുടെ ഈ മഹല്ലത്തിൽ തന്നെ ഒരു വീടും സ്ഥലം ഉണ്ടായി കിട്ടാൻ വേണ്ടി. സഹോദരി ആരാന്ന് എനിക്ക് അറിയില്ല. അള്ളാഹുവേ നീ അത് കബൂലാക്കണേ റഹ്മാനെ. ഈ നാട്ടിലെ ദീനിൻ്റെ ചുറ്റുപാട് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അതിൻ്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ നിലക്ക് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്, അവർക്കൊക്കെ ദുആ ചെയ്യണം. സഹോദരിമാരോടൊക്കെ പറയാനുള്ളത് ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ കവറ് തന്നിട്ടുണ്ട്. ഒരു പക്ഷേ കിട്ടാത്തവരും ഉണ്ടാകാം, കിട്ടാത്തവർ നിങ്ങൾ ഒരു കവറ് സംഘടിപ്പിച്ച് നിങ്ങളാൽ എന്താണോ കഴിയുന്നത് അത്രയും വലിയ സഹായങ്ങൾ സംഭാവനകൾ നിങ്ങൾ കൊടുത്തയക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ 2 സഹോദരന്മാർ നാളെ ഗൾഫിലേക്ക് പോവുകയാണ്. അല്ലാഹു തആല അവർക്ക് ഖൈറ് നൽകുമാറാകട്ടെ, ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സഹോദരി ശാരീരികമായ പ്രയാസമുണ്ട്, ഡോക്ടർമാർ പരിശോധിച്ചിട്ടൊന്നും കാണുന്നില്ല, റാഹത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാഹു തആല റാഹത്ത് നൽകുമാറാകട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് നമ്മുടെ മദ്രസ തുടക്കം കുറിച്ച് വർഷത്തിൽ കുട്ടികളെ ചേർക്കാനുള്ള ആളുകളൊക്കെ കഴിയുന്നതും വേഗം തന്നെ ചേർത്തിയാൽ നമ്മുടെ പാഠങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് പെട്ടെന്ന് കൊണ്ടുപോകാൻ കഴിയും, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മൾ ഭക്ഷണം നൽകാറുണ്ട്. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഉസ്താദ് മാത്രമേ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാകാറുള്ളൂ, ഈ പ്രാവശ്യം 2 ഉസ്താദുമാരോ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും, രണ്ടാളേതായാലും ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് വീടുകളൊക്കെ നേരത്തെ കൊടുത്തത് കൊടുക്കാത്തവരോ ഒട്ടുപോയവരോ ഉണ്ടെങ്കിൽ, ഈ ആരെങ്കിലും കൊടുക്കാത്ത വീട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അതുകൂടി നികത്തണം. നമ്മളൊക്കെ ആ വിഷയത്തിലൊക്കെ സഹായിക്കുന്നവരാ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ട കാര്യം പറയാതെ വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ആ വിഷയത്തിലൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിനൊക്കെ നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീനെന്ന് ദുആ ചെയ്ത് നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ ആളുകളും നാളെ നമ്മുടെ ദിക്റും വളർന്നു കഴിഞ്ഞ് ഇൻഷാല്ലാ ദിക്റും ദുആയും ബഹുമാനപ്പെട്ട ദുബൂർത്തങ്ങൾ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കും. ഇൻഷാല്ലാ എല്ലാവരും നേരത്തെ മുൻകൂട്ടി എത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസ്യത്തോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.
ധാരാളം ആളുകൾ ദുആ കൊണ്ടറിയിച്ച് സംഭാവന നൽകിയ മജ്ലിസാണ്. മരണപ്പെട്ടു പോയ പാപ്പമാര് ഉമ്മമാര് മറ്റു ബന്ധുക്കൾ അവരെ ഹദറത്തിലേക്കൊക്കെ നല്ല ഹദിയയായി ഉദ്ദേശിച്ചുകൊണ്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ 3000 മറ്റുമൊക്കെ സംഭാവന നൽകിയവരുണ്ട്. അള്ളാഹു അവരുടെ ഹദിയകളൊക്കെ അവരവരുടെ കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വലിയ സന്തോഷം ആ മൺമറഞ്ഞു പോയ കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയമായ അവസ്ഥ അവരുടെ ബർസഖിയ ലോകത്ത് അള്ളാഹു തആല നിത്യമാക്കി കൊടുക്കുമാറാകട്ടെ. 2-3 സാധനങ്ങൾ ലേലം ചെയ്യാനുണ്ട്. നാടനല്ലേ ഉസ്താദെ, നാടൻ കോഴിമുട്ട ഒക്കെ കൂടി വിളിക്കാണ്, ഓരോന്നല്ല. അള്ളാഹു ബർക്കത്തേറ്റിത്തരട്ടെ. സംഭാവന ചെയ്ത ആളുടെ ഹലാല ലക്ഷ്യം അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. വിളിച്ചെടുക്കുന്നവർക്കും അള്ളാഹു ബർക്കത്ത് ഏറ്റേറ്റി കൊടുക്കട്ടെ. വിളിക്ക്, ലേലം തുടങ്ങത്രേ. ആരെയും തുടക്കം കുറിക്കുക, അള്ളാഹു ബർക്കത്തേറ്റിത്തരട്ടെ. 100 നമ്മള് മുമ്പത്തെ കാലത്തൊക്കെ ഒരു കോഴിമുട്ടക്കാണ് അങ്ങനെ 100, 150 വിളിക്കല്. ഇത് കുറെ എണ്ണുണ്ട്. 3, 4, 5, 6 ആറെണ്ണതി കാണുന്നുണ്ട്. എണ്ണുണ്ടോന്ന് അറിയില്ല. ആ വിളിക്ക്, അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. 100, 200 500 സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നീ സ്വീകരിക്കണേ അല്ലാഹ്, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സ്വലാത്തിന്റെ ഫളൽ കൊണ്ട് അവരുടെ എല്ലാ ഹലാല ലക്ഷ്യങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. 500, 600 നീ കബൂലാക്കണേ അല്ലാഹ്. 600 ദൂരത്തു നിന്നൊക്കെ വിളി വരുന്നുണ്ട്, ഞാൻ കേൾക്കുന്നില്ല. 600 അവളില്ലേ. 600 ഒരു വട്ടം. 1000 രൂപ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നീ സ്വീകരിക്കണേ അല്ലാഹ്, നിന്റെ ദീനിന്റെ ഖിദ്മത്തുകളിലേക്ക്, സംരംഭങ്ങളിലേക്ക്, ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിലേക്ക് ഈ നൽകുന്ന സംഭാവനകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ നിന്റെ ദീനിന് ചെയ്ത ഖിദ്മത്തായി നിന്റെ ഹദറത്തില്ലത് കൺകുളിർക്കേ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്രയും വലിയ സംഭാവന, സാധാരണ ചെറിയ രൂപത്തിൽ, എല്ലാവരും ചെറിയ രൂപത്തിൽ പറയുന്ന സംഭാവനയേക്കാൾ വലിയ സംഭാവനകൾ ഇൽമിന്റെ മജ്ലിസിൽ പറഞ്ഞ് എന്ത് ഹലാലായ ലക്ഷ്യമാണോ അവർ ഉദ്ദേശിച്ചത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ ജോലികളിലും ഏർപ്പാടുകളിലും കാര്യങ്ങളിലും ബറക്കത്ത് ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാഹ്. 1000 ഒരു വട്ടം. 2 3 മൂന്ന് വട്ടം. ആരെങ്കിലും കൊണ്ടുവന്ന് അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. എപ്പോഴും ഉണ്ടാകും നല്ല കൂവപ്പൊടി. ഞാൻ പിന്നെ കൂവത്തുപൊടി എന്നാ പറയല്, അങ്ങനെ ആയിരിക്കും പറയാൻ നല്ലത്. ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂവത്ത് കൂടാ നല്ലതല്ലേ. ഇതെല്ലാവർക്കും പറ്റൂലേ സാറെ? ഷുഗറുള്ളവർക്കൊക്കെ പറ്റൂലേ? എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അത് ഞാൻ ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചത്. എല്ലാവർക്കും പറ്റും. അള്ളാഹു ബർക്കത്ത് ഏറ്റി തരട്ടെ. ഇതാരാണ് അങ്ങോട്ട് സംഭാവന ചെയ്ത്, അവരുടെ വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. നല്ല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇതൊക്കെയാണെന്ന കൂപ്പൊടി. വിളിക്ക്. 1001 സ്വലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. നീ സ്വീകരിക്കണേ അല്ലാഹ്, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ഇത് വിളിച്ചെടുത്ത് ഉപയോഗിക്കുന്നവരുടെ ശരീരത്തിൽ അവരുടെ ലാഹിരിയും ബാത്തിനിയുമായ എല്ലാ കാര്യങ്ങളിലും കേന്ദ്രങ്ങളിലുമുള്ള
വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ, തളർച്ചകളടക്കം മാറ്റി നല്ല ആഫിയത്ത് നൽകണേ അല്ലാ. 1001 അത് തുടങ്ങിയതാണ്, അവസാനിപ്പിച്ചതല്ല. ആ വിളിക്കിനി ബാക്കി 1001. നിങ്ങൾ ഏറെ വിളിക്കുമ്പോ ഇത് കേൾക്കുന്ന പുറം ലോകത്തുള്ള ആൾക്കാരൊക്കെ നന്നായി ആമീൻ പറയുന്നുണ്ട്. ഓ, നമ്മളെക്കാളും നാട്ടിന് നന്നായി കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ആ പ്രവാസ ലോകത്തുള്ളവരൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ കേട്ട് സന്തോഷിക്കാണ്. നമ്മളെ പരിപാടി കേൾക്കാൻ വേണ്ടി ഈ സമയം ചെലവഴിക്കുന്ന ഒരുപാട് നല്ല സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്, അവർക്കുള്ള ബർക്കത്തേറ്റി കൊടുക്കട്ടെ. 1001 ഏറ്റി വിളിക്കുക. ഇവിടെ 1001 അതിലധികം ഉസ്താ പറഞ്ഞില്ലേ, സാമ്പത്തികമായി പിന്നോക്കാണെങ്കിലും ദീന് കൊടുക്കുന്നതിൽ നല്ല ഹൈറുണ്ട്. അങ്ങനല്ലേ ഈ സ്ഥാപനങ്ങളൊക്കെ ഇത്രയും വർഷം കൂടിയത്. അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. 1001 സ്വീകരിക്കണേ അല്ലാ, ബറക്കത്തീറ്റി കൊടുക്കണേ അല്ലാ. അവസാന സമയം വരെ ഒരു ഇബാദത്തും മുടങ്ങാത്ത വിധം ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാന സമയം വരെ നല്ല ഓർമ്മ ശക്തി നൽകണേ അല്ലാ. ആരെയും ആശ്രയിക്കാത്ത വിധം ആഫിയത്ത് നൽകണേ അല്ലാ. ഒരു ഇബാദത്തും മുടങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു മറളും നീ നൽകല്ലേ അല്ലാ. ആഫിയത്തൊക്കെ സമൂഹത്തിനും കുടുംബത്തിനും ദീനിനും ഖൈറായ നിലക്ക് ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 1001 മഹത്വം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുത്തഅല്ലിമുകൾ, ഖുർആൻ ഹാഫിളുകൾ, നിഷ്കളങ്കരായ ചെറിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നല്ല ഉപ്പമാർ ഉമ്മമാർ, ഉലമാക്കൾ, സാദാത്തുക്കൾ, എല്ലാവരുടെയും ഫളൽ കൊണ്ട് ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരാണോ അത് വിളിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് അവരെ സർവക്ഷീണങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നല്ല ആഫിയത്ത് അവർക്കും കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണേ അല്ലാ. 1200 ഇപ്പൊ മൂന്ന് വിളിയായി, ഞാരുണ്ടോ? 1500 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
അവസാന സന്ദർഭം വരെ ദാഇമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്ത് ദാഇമാക്കി തരണേ അല്ലാ. റബ്ബേ, ബുദ്ധിമോശം വരുത്തുന്ന ഒരു തരത്തിലും നീ ആക്കല്ലേ അല്ലാ. അർദൽ ഉംറിന്റെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ തരം താഴ്ത്തല്ലേ അല്ലാ. അവർക്കും അവരിൽ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും തളർച്ചകൾ അവരെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച് വിളിച്ചെടുക്കുന്ന ഈ പൊടി ഉപയോഗിക്കേണ്ട വിധം ഉപയോഗിക്കുമ്പോ നീ അവരുടെ തളർച്ചകളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. 1500 ഒന്ന് രണ്ട് ആരുണ്ടോ? മൂന്ന് വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഖബൂലായി കൊടുക്കട്ടെ. ദീർക്കാൻ പോകും. ഒന്നുകൂടി ഉണ്ട്, മൂന്നെണ്ണാണ്. ഒരു കൂവപ്പടിയും കൂടി ഉണ്ട്, കൂവത്ത് കൂടി വിളിക്കുക. അള്ളാഹു ബർക്കത്ത് തേറ്റി തരട്ടെ. 1000 നീ സ്വീകരിക്കണേ റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ രംഗങ്ങളിലും നീ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പേടിപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. 1000 വിളി തുടങ്ങി. 1000
ദ്വാരക്കണം മുടുക്കി 1100 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇബാദത്തിന് മുടക്കമാകുന്ന ഒരു രോഗവും നൽകി ഞങ്ങളെയും അവരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. 1100 ഒരു വട്ടം, 1500 സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, എന്ത് ഖൈറായ ഹലാലായ മുറാദുകൾ ഉണ്ടെങ്കിലും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. 1500 ഒന്ന് രണ്ട് കഴിഞ്ഞോ? 1500 600 അല്ലേ? 1600 സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ രംഗങ്ങളിലും സലാമത്ത് നൽകണേ അല്ലാ. 1500 600 അല്ലേ? 600 ഒരു വട്ടം രണ്ടു വട്ടം 2000 രൂപ സ്വലാത്തുല്ലാ സലാമുല്ലാ. എല്ലാരും ചൊല്ലി അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സുർഹുൽ അസീസ് തങ്ങളെ ആണ്ട് ആണ്ടറുതിയോടുകൂടെ നേർച്ചയോടുകൂടെയാ ഞങ്ങൾ ഈ ഒത്തുകൂടൽ. അല്ലാഹുവേ, അവരെ ബറക്കത്ത് ഞങ്ങളെ മജ്ലിസിൽ നീ നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ സന്ദർഭങ്ങളിലും അവരുടെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇത് വിളിച്ചെടുക്കുന്ന ആളുകൾ ഈ മുതബറക്കായ മജ്ലിസിൽ വെച്ചാണ് വിളിച്ചെടുക്കുന്നത് എന്ന പരിഗണന മൂലം അവരെ എല്ലാ ക്ഷീണങ്ങളും മാറ്റി ഇബാദത്തിനും ഈശത്തിനുമൊക്കെ നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. അവസാന സന്ദർഭം വരെ നീ ആഫിയത്ത് നിറച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരു രംഗത്തും ഒരാളെ വിഷയത്തിലും ഒരു കാര്യത്തിലും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. 2000 രൂപ ഒരു വട്ടം, രണ്ടു വട്ടം 2100 രൂപ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. നീ സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. നിന്റെ മഹത്തായ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി ഈ നൽകുന്നതും ഇനി നൽകാനിരിക്കുന്നതും ചെറുതും വലുതും ഒക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നാളെ ആഖിറത്തിൽ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്കും നീ ഖുർറത്തു ഐൻ നൽകണേ അല്ലാ. 2100 ഒന്ന് രണ്ട് 2100 മൂന്ന് വട്ടം അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. ഇതാ ഇത് കൊടുക്ക. എല്ലാരും നിൽക്കി. الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا
ബീബല്ലാദും ദവാമ ദഹരിദായി മൽഹോലൂരി വശുഹൂദ് ദും തഫീ ജന്നതി വസ്ലിൻ ഹാലത്തൽ അബ്ദാലിദാൽ അസ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ദർഇയാലൻ ദൽഹവാ ما اللحيب بالنوى ضد عن القلب الهوى وترك من الأنضال ذال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله زر الريح المصطفى وزد إقامة به زرت حميم زاويا أن قلبك الزلزال زال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا سروادنا دنا يا الله ഞങ്ങളെ ഈ മജ്‌ലിസിൽ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടതും ഇൽമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഇൽമുകളെ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നഫ് നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ അത്തറുകളെ കൊണ്ട് സന്തോഷം നൽകണേ റഹ്മാനെ. നാഫിയായ ഇൽമ ഞങ്ങൾക്കും ഞങ്ങൾ മുത്താലിമീങ്ങൾ ഉസ്താദുമാർ ഹഫിളീങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നീ ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. അല്ലാഹുവേ യഥാർത്ഥ മഅരിഫത്ത് നന്ന് ഞങ്ങളെ ഖൽബിന് നീ നൂറ് നൽകണേ റഹ്മാനെ. യഥാർത്ഥ ഇൽമിൻ്റെ ഉടമകളായി ഞങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഇൽമ കൊണ്ടുള്ള യഥാർത്ഥ ലദ്ദത്ത് ഞങ്ങൾക്ക് ദുനിയാവിലും ബർസഖിയ ലോകത്തും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ നിന്റെ അടുക്കൽ ഒരു കബൂലിയത്തും ഇല്ലാത്ത ഇൽമ തന്ന് ഞങ്ങൾ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. അള്ളാഹുവേ നരകത്തിന്റെ ഭയാനകതക്കറെ കുറിച്ച് ഞങ്ങൾ ചെറിയ രൂപത്തിൽ പറഞ്ഞു. റബ്ബേ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ഇൽമു പഠിക്കുന്ന കാലം തൊട്ട് ഇന്നേ വരെ ഞങ്ങളെ സഹായിച്ച് സഹകരിച്ചവർ, ഞങ്ങളെ ഈ സ്ഥാപന സംരംഭങ്ങൾക്ക് വേണ്ടി അക്ഷീണം യത്നിച്ചവർ പലരും ഞങ്ങളോട് വിട്ടുപോയി. എല്ലാവരെയും നരകത്ത് തൊട്ട് നീക്കാക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് നീക്കാക്കണേ അല്ലാ. നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന വിജയികളിൽ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അതിലേക്ക് കൂപ്പുകുത്തുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തികളോ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ജീവിതത്തിലോ മറ്റോ വള്ളിപ്പിടിച്ച് കിടക്കുന്നെങ്കിൽ നിന്റെ മഹലായ ഫതിലുകൊണ്ട് അമ്പിയാ ഔലിയാക്കള മതതുകൊണ്ട് നീ അത് നീക്കിത്തരണേ റഹ്മാനെ. നല്ലവരിൽ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളെ അടയാളങ്ങൾ നിന്ന് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അവരോടുള്ള മഹബത്തിനോടൊപ്പം തന്നെ അവരുടെ ജീവിതം പകർത്താനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹു അല്ലാ ഈ മജ്ലിസിൽ സംഭാവന നൽകിയവർ ഒരുപാട് ഹലാലായ ഖൈറായ ലക്ഷ്യങ്ങളുണ്ടവരുണ്ട്. എല്ലാവരെ ഹലാലായ ലക്ഷ്യങ്ങളും നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം സംഭാവന ചെയ്ത സഹോദരിക്ക് യോജിച്ച വീട് നീ നിർമ്മിച്ചു നൽകണേ റഹ്മാനെ. അതിനുള്ള എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാ. ഹജ്ജിൽ
ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, അതിന് ഒരുങ്ങി തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. നീ എളുപ്പം നൽകണേ റഹ്മാനെ. ഹജ്ജിന്റെ എല്ലാ അമലുകളും ഇഖ്ലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളോട് ദുആ കൊണ്ടറിയിച്ചവർക്കും, സമീപ ഭാവിയിൽ തന്നെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സിയാറത്തിനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പരിപാടി പ്രത്യേകം സ്പോൺസർ ചെയ്ത സഹോദരന്മാർ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പി കെ റഫീഖ്, പി സി സിദ്ദീഖ്, അവരെ കാര്യങ്ങളിൽ നീ ഖൈറ് നൽകണേ റഹ്മാനെ. ഹലാലായ മക്സൂദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ലേലം വിളിച്ചെടുത്തവർ, അവർക്ക് നീ ഖൈറായ കാര്യങ്ങൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള സമ്പത്താക്കി തരണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള സന്താനങ്ങളാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വഷളാകുന്ന തരത്തിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ്, ഞങ്ങളെ രഹസ്യ പരസ്യ ജീവിതത്തിൽ നിന്റെ നോട്ടം നീ നോക്കണേ റഹ്മാനെ. റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങളെ രാവ് പോലെ, അവരെ പകല് പോലെ, അവരെ നടപടിക്രമങ്ങളെ പോലെ ഞങ്ങളുടെ ജീവിതവും നീ നന്നാക്കി തരണേ റഹ്മാനെ. അർഹമുർ റാഹിമീനായ അല്ലാഹ്, അവരുടെ കൽബ് പോലെ ഞങ്ങളെ കൽബും നീ നന്നാക്കി തരണേ റഹ്മാനെ. അവരുടെ സമ്പത്ത് പോലെ ഞങ്ങളുടെ സമ്പത്തും നീ നന്നാക്കി തരണേ റഹ്മാനെ. അവരുടെ സന്താനങ്ങളെ പോലെ ഞങ്ങളെ സന്താനങ്ങളെയും നീ നന്നാക്കണേ റഹ്മാനെ. ഇൽമിന്റെ വഴിയിൽ ചെറുപ്പകാലം തൊട്ട് ഇന്നേ വരെ ആരെല്ലാം സഹായിച്ച് സഹകരിച്ച് ഭക്ഷണം തന്ന്, ഏതെല്ലാം തരത്തിൽ പിരിഞ്ഞു പോയ ആളുകൾ, അവർക്കെല്ലാവരെ ഹദ്റത്തിലേക്കും ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് നീ നൽകണേ റഹ്മാനെ. ബാപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേക സദഖകൾ നൽകിയവരുടെ സദഖകൾ വലിയ ഹദിയകളാക്കി അവരെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. ആ ഹദിയകൾ കണ്ട് ആ കബറാളികൾക്ക് സന്തോഷം ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ല അല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ജഅഫർ സാദിഖിനെ ശ്രമിക്കുന്നു.